بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم مرجعكم فأنبئكم بما كنتم تعملون يا بني إنها إن تك مثقال حبة من خردل فتكن في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وصل على جميع الأنبياء وآلهم والصحابة الكرام أجمعين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قرت بها عين قارها فقلت له لقد ظفرت بحبل الله فاعتصمي مولاي صل وصل إن تتلوها خيفة من حر نار الله أطفأت حر الله من وردها الشبمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم എന്റെ ശബ്ദം ശ്രമിക്കുന്ന നാട്ടിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മമകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ നാളെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ
ജന്നാത്തു നഈമിൽ ഒത്തുചേരാനുള്ള ഒരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം കാമില ഈമാനോട് കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീകൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദവറുകൾ വളരെ അർത്ഥവത്തായ വളരെ ചുരുങ്ങിയ സമയം വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന നിർദ്ദേശവും ഉപദേശവും ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയൊരു നീണ്ട പ്രഭാഷണത്തിന്റെ ആവശ്യകത ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി പരിശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളെ പ്രതീക്ഷിച്ച് റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ശാരീരികമായും മാനസികമായും വീടുകളും പള്ളികളും നാടുകളും എല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു റമദാനിനെ സ്വീകരിക്കാനും റമദാനിൽ അമലുകൾ കൊണ്ട് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ യാത്രയാക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ മുഅ്മിനീകൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് തന്നെ അല്ലാഹുവിന്റെ കലാമായ ആ ഖുർആനിനെ അല്ലാഹു തആല അഷറഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ആ റമദാനിന്റെ ഒരു രാത്രി വലിയ മഹത്വമുള്ള ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ നാം ആക്കിയിട്ടുണ്ട്. ലൈലത്തുൽ ഖദറി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളുടെ ബഹുമാനമുള്ള ഒരു രാത്രി എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്ന ചില ആളുകൾക്ക് ചില ദിവസങ്ങൾക്ക് വലിയ ദർജയും ബഹുമാനും കൊടുക്കും എന്നതിന് ഖുർആൻ തന്നെ സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ ദിവസത്തിന് ഒരൊറ്റ രാത്രിക്ക് മാസങ്ങളുടെ ബഹുമാനം. അപ്പൊ എത്രയായിരിക്കും ഒരൊറ്റ രാത്രിക്ക് അല്ലാഹു തആല നൽകുന്ന ബഹുമാനം എത്രയാണ്? ആയിരം മാസങ്ങളുടെ ബഹുമാനം. അല്ലാഹു ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന നല്ല മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മയും പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബഹുമാനമാകുന്ന ബഹുമാനങ്ങൾ മുഴുവനും അല്ലാഹു തആല നൽകിയിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായതുകൊണ്ടാണ്. ആ
ഖുർആൻ ഇന്നും നമ്മുടെ നമ്മുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തായ ഖുർആൻ ഇന്നും നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. പക്ഷേ ഖുർആനുമായുള്ള ആ ഒരു നല്ല കണക്ഷൻ, ആ ഖുർആനുമായുള്ള നല്ല ഒരു ബന്ധം പലപ്പോഴും മനുഷ്യൻ വിട്ടുപോയോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഇന്ന് ഖുർആനുമായുള്ള കണക്ഷൻ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഊരിപ്പോയി. ഖുർആൻ എന്ന് പറയുന്ന പദം തന്നെ സൂചിപ്പിക്കുന്നത് ഓതപ്പെടുന്ന ഗ്രന്ഥം എന്നാണ്. വതിലാവത്തുഹു അഫ്ളലുൽ ഇബാദാത്ത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു, മാ മിൻ ഷഫീഇൻ അഫ്ളലു ഇൻദല്ലാഹി മിനൽ ഖുർആൻ. ആരും ശുപാർശ ചെയ്യാനില്ലാത്ത സമയത്ത്, ഒരാളും റെക്കമെൻഡ് ചെയ്യാനില്ലാത്ത സമയത്ത്, അതേ ഒരാളും സഹായിക്കാനില്ലാത്ത സമയത്ത്, എവിടെ സഹായിക്കാൻ? മനുഷ്യന്റെ പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള സഹായം അവിടെയല്ലേ യഥാർത്ഥത്തിൽ സഹായത്തിന്റെ ആവശ്യം മനുഷ്യന് വരുന്നത്? ഭൗതിക ലോകത്തെ സഹായങ്ങളാകുന്ന സഹായങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ ഭൗതിക ലോകത്തെ ഗുണത്തിന് വേണ്ടിയാണ് പലരും സഹായിക്കുന്നത്. ഭൗതിക ലോകത്തെ ഗുണം ലഭിക്കാനാണ് പലരും സഹായിക്കുന്നത് അല്ലേ? നിങ്ങൾ നോക്ക്, മക്കള് ബാപ്പനെ നല്ല നിലക്ക് നോക്കുകയാണ്, ഉമ്മാനെ നല്ല നിലക്ക് ഒതുങ്ങി വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഇതെന്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ കാണുന്നത്? ബാപ്പയും ഉമ്മയും കുട്ടിക്കാലത്ത് മകന് കൊടുത്ത സ്നേഹമാണ് അല്ലേ? അതുകൊണ്ടല്ലേ വെറും സ്വർഗം മാത്രം പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ, ഈമാനുള്ള വിശ്വാസികൾ സ്വർഗം പ്രതീക്ഷിച്ച് ചെയ്യുന്നവരാണ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതേ സ്ഥാനത്ത് മനുഷ്യരാകുന്ന മനുഷ്യര് മുഴുവനും അതേ കുട്ടികൾ വലിയ സ്നേഹം കൊടുക്കുന്നു, കുട്ടികളോട് ആദരവ് കാണിക്കുന്നു, മതമുള്ളവനും ഇല്ലാത്തവനും ബാപ്പനെ സ്നേഹിക്കുന്നു, ഉമ്മാനെ ആദരിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ ചെയ്യുന്നു. എന്തിനാണ്? ഞാനും ഇതുപോലെ ഒരു ഉപ്പാപ്പയാകാനുള്ളവനാണ്, ഞാനും ഒരു ഉമ്മയാകാനുള്ളവനാണ്, ഞാനും ഒരു ബാപ്പയാകാനുള്ളവനാണ്. എന്റെയും അതേ വയസ്സുള്ള കാലത്ത്, എന്റെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്ത് എനിക്ക് സഹായമാകാൻ, എനിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു തരാൻ എന്റെ മക്കള് തുനിയണമെങ്കിൽ എന്റെ മക്കൾക്ക് ഞാൻ ഇത് കാണിച്ചു കൊടുക്കണമല്ലോ. ഇതിന്റെ പേരിൽ മക്കളോട് നല്ല നിലക്ക് പെരുമാറുന്ന ചില അച്ഛന്മാരില്ലേ, ചില വാപ്പമാരില്ലേ, ചില ഉമ്മമാരില്ലേ, ചില അമ്മമാരില്ലേ? ആഹ്റത്തെ കുറിച്ച് അവർക്ക് വിശ്വാസമില്ല, സ്വർഗത്തിൽ അവർക്ക് പ്രതീക്ഷയില്ല, ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് സ്വർഗമെന്ന് അവർക്ക് അറിയില്ല. അറിയാമെങ്കിൽ തന്നെയും അവരതിൽ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളും മക്കളോട് സ്നേഹം കാണിച്ചത്, ഉമ്മാനോട് സ്നേഹം കാണിച്ചത്, അപ്പനോട് സ്നേഹം കാണിച്ചത്, കുടുംബങ്ങളോട് സ്നേഹം കാണിച്ചത് ഭൗതിക ലോകത്തെ പല നേട്ടങ്ങൾക്കും വേണ്ടിയാണ്. എന്നാൽ ഈമാനുള്ള വിശ്വാസികൾ അങ്ങനെയല്ല. ഈമാനുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പനെ സ്നേഹിച്ചാൽ വലിയ പ്രതിഫലമാണ്, അപ്പനെ ആദരിച്ചാൽ അവന്റെ ഭാവിക്ക് വലിയ ഗുണമാണ്, അപ്പനെ ബഹുമാനിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ നന്മക്ക് നല്ലതാണ്, ഉമ്മാന്റെ പൊരുത്തം വാങ്ങിയാൽ അവന്റെ സ്വർഗത്തിന് തന്നെ വലിയ കാരണമാണ്. അതുകൊണ്ടാ മഹാനായ
لقمان الحكيم رضي الله عنه لقمان الحكيم رضي الله عنه إنه بدش بدش أنا إنني سولي البيت برسني كم بارني رودو أو بدش تينا تودك باغا مودا تودني رودو يلا سامعك تبول يوتيوب لا برسنجا لبيا ما أنا لقمان الحكيم رضي الله عنه بريء بطة ما كان بدي بدش يجود بدش بدش بريشودا القرآن بريان بواسطين الإنسان بوالدي حملته أمه وهنا لا بهل وفي صاله في عامين أن اشكر لي ولوالديك وإلي المصير أن اشكر لي ولوالديك إلي المصير الله أنا قرآن بريان നിങ്ങളെ ഉമ്മമാരില്ലേ ആ ഉമ്മമാര് നിങ്ങളെ ഗർഭം ചുമന്നില്ലേ ഏത് മനുഷ്യനും ബാധകമാണ് ഏത് മനുഷ്യനും ബാധകമാണ് നിങ്ങൾ കാണുന്നില്ലേ ചെറിയ മൃഗദേ മൃഗങ്ങളുടെ കുട്ടികൾ പശുവിന്റെ കുട്ടികൾ അതുപോലെയുള്ള ചില ജീവികൾ പ്രസവിച്ച് വീണാൽ മക്കളോട് തള്ള കാണിക്കുന്ന വലിയ സ്നേഹം സ്നേഹം മക്കളോട് വലിയ സ്നേഹം കാണിക്കും പശുവിനറിയില്ലേ പശുവിനറിയില്ലേ ആർക്കാനല്ലേ പാടില്ലാത്തുള്ളൂ കാണാൻ പാടില്ലാട്ടുണ്ടോ ഇല്ലല്ലോ പശുവിനറിയില്ലേ അറിയാ ആ പശു 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 പശുവിന്റെ കുട്ടി കുട്ടിയുടെ അടുത്ത് പോയാൽ പ്രസവിച്ച ഉടനെ ആ കുട്ടിയെ ഇങ്ങനെ അമ്മ നക്കി കൊടുക്കുകയാണ് അല്ലേ അല്ലേ ചെയ്യല്ലേ അതൊന്നും കാണലില്ലേ ആ പശുവിന്റെ കുട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അമ്മ വലിയ സ്നേഹം കാണിക്കുകയാണ് ഇതുവരെ മൃഗങ്ങളിൽ പോലും നമ്മൾ കാണുകയാണ് അമ്മയും അതേ മക്കളും തമ്മിലുള്ള സ്നേഹം അമ്മയും മക്കളും തമ്മിലുള്ള ആദരവ് സ്നേഹപ്രകടനം എന്നാൽ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഖുർആൻ പറയാണ് അതേ വസ്വൈനൽ ഇൻസാന ആദ്യം മനുഷ്യനോട് പറയാണ് മനുഷ്യന്മാരെ വാലിദൈഹി ഹമലതു വഹനൻ അലാ വഹൽ ആ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നില്ലേ ആ ഉമ്മ നിങ്ങളെ ഗർഭം ചുമന്നില്ലേ എത്ര മാസം 9 മാസം 10 മാസം ഇവിടെ ഗർഭം ചുമക്കല്ലേ ഉമ്മ ഗർഭം ചുമന്നു 10 മാസം പറയുമ്പോ ചെലപ്പോ നമുക്ക് തോന്നും അതൊരു വലിയ സംഭവം ഒന്നല്ല അതൊരു വലിയ സംഭവം ഒന്നുമല്ല എന്നാ നിങ്ങളെ നാട്ടിലെ പുരുഷന്മാരോട് ഭാര്യക്ക് വേണ്ടി ഒരു 10 മാസം ഒരു 500 ഗ്രാം ഉള്ള കല്ല് വയറ്റത്ത് വെച്ച് കെട്ടാൻ പറഞ്ഞാൽ ഏത് പുരുഷനാണ് അതിനെ റെഡിയാകുന്നത് ആ സ്ത്രീകൾ എത്ര അതേ സഹനത്തോടെയാണ് എത്ര ക്ഷമയോടെയാണ് എത്ര പ്രതീക്ഷയോടെയാ മക്കളുടെ കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുന്നത് എന്നത് ഇതുപോലൊരു ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റുമോ ഒരു ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റുമോ ബാപ്പാക്ക് കാത്തിരിക്കാൻ പറ്റൂല എന്ന് മാത്രല്ല ഒന്നാമത്തെ മാസം കഴിഞ്ഞ് രണ്ടാമത്തെ മാസം മുതൽ പിന്നെ ഭാര്യക്ക് ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല പുരുഷനാണ് ഗർഭം ചുമന്നതെങ്കിൽ ഭാര്യന്റെ കാര്യം വലിയ ബേജാറ് തന്നെ കാരണം എന്താണ് ഭാര്യനോട് ഭർത്താവിന് വെറുപ്പിടിക്കുകയാണ് കാരണം ക്ഷീണം വരുമ്പം ഭാര്യനോട് വെറുപ്പിടിക്കുകയാണ് കഴിയാതെ വരുമ്പം വെറുപ്പിടിക്കുകയാണ് എന്നാ പുരുഷനാകുന്ന ഭർത്താവായ നീ ഗർഭം ചുമന്ന ഭാര്യ അവളെ രാവിലെ ദോശ ഉണ്ടാക്കി തന്നപ്പോ അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തന്നപ്പോ വേണ്ടതുപോലെ രുചിയാകാതിരുന്നപ്പോ വെറുപ്പ് പിടിച്ചു പോയി അവളെ വയറ്റിൽ ഒരാള് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം പോലും നിനക്ക് കാണാനില്ല അപ്പം വെറുപ്പ് പിടിക്കുമ്പോ ഈ ഉമ്മ എന്താ പറയുന്നത് ആ നിന്റെ ഭാര്യ എന്താ പറയല് വയറ്റിൽ കുട്ടിയുണ്ടോണ്ട് ഒന്നും പറയരുത് എന്നാണോ അല്ല ക്ഷമയോടെ കേട്ടിരിക്കുകയാണ് അല്ലേ എന്തൊരു ക്ഷമയാ എന്താ കാരണം എന്നറിയോ എനിക്ക് അതേ പ്രസവിക്കാൻ പോകുന്ന കുട്ടിയുടെ വാപ്പയല്ലേ എത്ര കേട്ടാലും സാരമില്ല ആ ഉമ്മാന്റെ മനസ്സ് എത്ര നല്ല വിശാലമായ മനസ്സാ എത്ര വിശാലതയുള്ള മനസ്സാ എന്തൊരു ക്ഷമയുള്ള മനസ്സാ അതേ സ്വബറും ജമീല അല്ലാഹുവിന്റെ ഖുർആൻ
പറഞ്ഞില്ലേ അഴകായ ക്ഷമ, നല്ല അഴകുള്ള ക്ഷമ. പരിശുദ്ധ ഖുർആൻ പറയാണ് നല്ല അഴകുള്ള ക്ഷമ, ഭംഗിയുള്ള ക്ഷമ. ആ ക്ഷമ ഉമ്മ ക്ഷമിച്ചു പോയി. ക്ഷമിക്കലില്ലേ നിങ്ങളെ ഭാര്യമാരൊക്കെ അപ്പൊ തിരിച്ചും പറയലാ? എന്താ നിങ്ങൾക്കുള്ള ഒരു സംശയം പോലെ ആണോ? ഭാര്യ തിരിച്ചു പറയല, ഭാര്യ തിരിച്ചു പറയുന്നില്ല. എന്തൊരു വിനയത്തോടെ അവള് കേട്ടു തരുന്നത്. നമ്മളാണെങ്കിലോ നമ്മളെ ഭാര്യക്ക് പ്രസവിച്ച മോനാണ് എന്ന് ചെലപ്പം നമ്മള് പറയും. ഇപ്പോ ഭാര്യന്റെ മാർക്ക് ലിസ്റ്റ് സ്കൂളിലെ വന്നാൽ, കോളേജിലെ വന്നാൽ, മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നെ നിന്റെ മോനല്ല, മറിച്ചോ ഭാര്യന്റെ മോനായി പോയി. അങ്ങനല്ലേ? വികൃതി കളിക്കുമ്പോ പിന്നെ ഭാര്യനോട് എന്താ പറയാ? എന്റെ മകൻ കുരുത്തക്കേട് കളിച്ചു എന്നാ പറയാ? അങ്ങനെ പറയൂല. പിന്നെ ഓളോട് പോയിട്ട് പറയാണ് നിന്റെ മകൻ ചെയ്ത പണിയറിയോ? പണിയറിയോ? എന്നിട്ടു ആ ഉമ്മ എന്തൊരു ക്ഷമയോടാ കേട്ടിരിക്കുന്നത്. എന്റെ മോൻ തന്നെ അല്ലേ, ആ മോനിക്ക് വന്ന വീഴ്ചയല്ലേ, ഞാനതിനെ കേൾക്കേണ്ടി വന്നാലും എന്റെ മകൻ കേൾക്കണ്ടായിരുന്നു. ഇത് നമ്മുടെ സ്വന്തത്തിലുള്ള അനുഭവല്ലേ? എന്നാ ഇതുപോലെ നമ്മളെ ബാപ്പമാര്, നമ്മളെ ഉമ്മമാര് എന്തൊക്കെയാ ക്ഷമിച്ചത് എന്നറിയോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ് മനുഷ്യന്മാരോട് തന്നെ നമ്മൾ വസീത്ത് ചെയ്യണ് മനുഷ്യന്മാരോട് നമ്മൾ അനുശംസിക്കുകയാണ് അവരെ പ്രിയപ്പെട്ട മാതാപിതാക്കളില്ലേ. മാസങ്ങളോളം ഗർഭം ചുമന്നു പോയി. എന്നിട്ടോ ഗർഭം ചുമന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മാസം മുലയൂട്ടണം. സർലാക്ക് കൊടുക്കല, ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. നല്ല ജീവിതത്തിൽ കുട്ടികളുടെ ബുദ്ധിക്കും വളർച്ചക്കും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. സർലാക്ക് കൊടുക്കലേ? സർലാക്ക് എന്ന് അറിയില്ലേ? ഞങ്ങളുടെ നാട്ടില് സെർലാക്ക് എന്നൊന്നും പറയില്ല. ആ സ്ത്രീകൾ പറയുന്നതാണ്, ഞാൻ വായിച്ചു നോക്കിട്ടൊന്നും പറഞ്ഞല്ല. എന്തോ ആകട്ടെ, എന്തോ ആകട്ടെ, എന്തോ ആകട്ടെ, സെർലാക്ക് കൊടുത്താൽ കുട്ടിയൊക്കെ നല്ല ആരോഗ്യമായിരിക്കുമല്ലേ? നിങ്ങൾ കൊടുക്കല്ലേ? എന്റെ കമ്പനി ഒന്നല്ല കേട്ടോ. ഈ സർലാക്ക് കൊടുക്കുന്ന ഉമ്മമാര്, ഉമ്മമാര് അവരോട് ഞാൻ പറയുന്നു, അവരെക്കാൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം അതിനേക്കാൾ എത്രയോ കുട്ടികളുടെ ബുദ്ധിയുടെ വളർച്ചയ്ക്ക്, ആരോഗ്യത്തിന്റെ വളർച്ചയ്ക്ക്, കുട്ടികൾക്ക് ആവശ്യം ഉമ്മമാര് നൽകുന്ന പാലാണ്. പശുവിന്റെ പാലല്ല, ഉമ്മ നൽകുന്ന പാല്. ഖുർആൻ പറയാണ് രണ്ട് വർഷം ആ ഉമ്മ കുട്ടിക്ക് വേണ്ടി പാല് കൊടുക്കുകയാണ്. അപ്പൊ മനസ്സിലായി എത്ര വയസ്സ് വരെ പാല് കൊടുക്കണം. പാല് കൊടുക്കണം, ഒരു 10 വയസ്സ് വരെ കൊടുക്കാലേ? രണ്ട് വയസ്സ് വരെ കൊടുത്താൽ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കാത്തതൊന്നുമില്ല, നമുക്ക് മനസ്സിലാകാത്ത പ്രശ്നമുള്ളൂ. ഖുർആൻ മനസ്സിലാക്കാത്ത പഠിപ്പിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എല്ലാ കൊറോണക്കുള്ള മരുന്നും ഖുർആനിലുണ്ട്. ഖുർആനിലുണ്ട്. എല്ലറ്റിനുള്ള മരുന്നുണ്ട്, സിഹറിനുള്ള മരുന്നും ഖുർആനിലുണ്ട്. ഞാൻ വെറുതെ പറയല്ല, അത് വെറുതെ ഒരു ഭംഗി വാക്ക് പറയാണെന്ന് വിചാരിക്കരുത്. സൂറത്തുൽ ബഖറ അല്ലേ? എന്താ പേര്? എന്താ പേര്? സൂറത്തുൽ ബഖറ. ഈ ബഖറ എന്ന പേരുള്ള സൂറത്ത് വലിയ കാവലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സിഹറുണ്ട് ആരെങ്കിലും പറയുമ്പോഴേക്ക് എവിടെയെങ്കിലും പോയി സഹായം ചോദിക്കണ്ട. സിഹറാണ് എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാമിൽ അതിന് പരിപാടിയും മരുന്നൊന്നും ഇല്ല എന്ന് വിചാരിക്കണ്ട. ഏതെങ്കിലും കാണുന്ന ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് അവസാനം ഏതെങ്കിലും മറ്റ് ആരാധനാലയങ്ങളിൽ പോയി സഹായം ചോദിക്കാൻ നിൽക്കണ്ട. മറിച്ചോ, ഖുർആനിൽ തന്നെ അതിന് പരിഹാരമുണ്ട്. 40 ദിവസം തുടർച്ചയായി സൂറത്തുൽ ബഖറ ഓതിക്കോ, അപ്പോൾ സിഹർ പോകാൻ അത് വലിയ കാരണമാണ്. അത് തന്നെ വേണോ?
സൂറാനല്ലേ ഏറ്റവും വലിയ സൂറത്തല്ലേ, അതല്ലാത്തതൊന്നും പരിഹാരമായിട്ടില്ലേ. അങ്ങനെയെങ്കിലും ഓത്ത് നടക്കട്ടെ. ചികിത്സ അറിയുന്ന ഉസ്താദുമാരോടും പറയുന്നു, ഇങ്ങനെയുള്ള പണിയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും പോയി സഹായം ചോദിക്കണം എന്നല്ല നല്ല അറിവില്ലാത്ത ഉമ്മമാരോട് പറയേണ്ടത്. ഇരിക്കട്ടെ, അതിന് വലിയ ശിവയാണ് കിട്ടുമോ? പറഞ്ഞ മനസ്സിലായോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, മൂപ്പര് എന്തോ വൈഫൈ ഒപ്പിക്കുക, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ ഒരാൾ വയറുവേദന കിട്ടു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറഞ്ഞു? തേന് കുടിച്ചോ? എന്താ പറഞ്ഞത്? ഖുർആനിൽ ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീഹി ശിഫാഉൽ ലിന്നാസ്. എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് അതിൽ വലിയ ശിഫയുണ്ട്. ഖുർആൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിന് ബേജാറാകണം? എല്ലാ കൊറോണ കൊയില് മരുന്നുണ്ടാവും അവിടെ, നല്ല പ്രതിരോധ ശേഷി ഉണ്ടാക്കാം, നല്ല പ്രതിരോധ ശേഷി ഉണ്ടാക്കാം, എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാനുള്ള ശരീരത്തിന് കഴിവുണ്ടാക്കാം. തേനിന് കഴിയും. ഇരിക്കട്ടെ, അതിലേക്ക് കടന്നാ കുറെ പറയാനുണ്ട്. പറഞ്ഞു വന്നതിന്റെ ഈമാനുള്ള വിശ്വാസികളെ, പരിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യണേ. ഇലയ്യൽ മസീർ, ജനങ്ങളെ മറന്നുപോകണ്ട, അവസാനം എല്ലാരും മടങ്ങാനുള്ളത് എന്റെ അടുക്കലേക്കാണ് കേട്ടോ. അള്ള പറയണേ, അവസാനത്തെ മടക്കം എന്നിലേക്കാണ്. അതുകൊണ്ട് അനിഷ്കുറിലി, എനിക്ക് നന്ദി ചെയ്തോ. വലിവാലിദൈ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തോ. ഏത് മാതാപിതാക്കൾക്ക്? സ്വന്തം ഉമ്മാക്ക് നന്മ ചെയ്യണം, സ്വന്തം ബാപ്പക്ക് നല്ലത് ചെയ്യണം. എന്റെ വയത് കേൾക്കാമെന്ന ഉപ്പമാരെ, എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, ഉമ്മാക്ക് നല്ലത് ചെയ്യണം, ബാപ്പക്ക് നല്ലത് ചെയ്യണം, ഉമ്മാമാക്ക് നല്ലത് ചെയ്യണം, ഉപ്പാപ്പാക്ക് നല്ലത് ചെയ്യണം. അവര് ചിലപ്പോ പ്രായത്തിന്റെ പ്രയാസം കൊണ്ടോ അവരുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ കുറവ് കൊണ്ടോ വെറുപ്പ് കൂടുതൽ പ്രകടിപ്പിച്ചാലും തിരിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, തിരിച്ച് വെറുപ്പ് പ്രകടിപ്പിക്കാൻ പാടില്ല, വെറുപ്പ് പിടിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, രണ്ട് വർഷം മടിയിലിരുത്തിയിട്ട് മലയൂട്ടിയ ഉമ്മ, ആ ഉമ്മ എന്തിനാ നിന്നെ മടിയിലേക്ക് വെച്ചത്? എന്തിനാ മടിയിലേക്ക് വെച്ചത്? ഉമ്മാന്റെ മടി ക്ലോസറ്റ് ആക്കി തരാനല്ല. ആ ഉമ്മാന്റെ മടിയിൽ നിൽക്കുന്ന സമയം എന്തിനാ ഉമ്മ മടിയിൽ പിടിച്ചത്? ഇതറിയോ? ഓറിയോ? നല്ല നിലക്ക് പ്രയാസില്ലാതെ എന്റെ മകൻ പാല് കുടിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പാല് കുടിക്കുന്ന സമയത്ത് ഉമ്മ ഒരുങ്ങി വന്ന വസ്ത്രത്തിൽ കാഷ്ടിച്ച് കൊഴുത്തിട്ട് പോലും മൂത്രമൊഴിച്ചിട്ട് പോലും ആ ഉമ്മ വെറുപ്പ് പിടിച്ചിട്ടില്ല. ചെറിയ കുട്ടി, രണ്ടു വയസ്സ് തികയാത്ത കുട്ടി ഉമ്മാന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കുമ്പോ മൂത്രം ഒഴിക്കുമ്പോ ഉമ്മ എന്ത് ചെയ്യാണ്? കുട്ടിയെ പിടിച്ച് ഏറിച്ചു കൊടുക്കാൻ. എങ്ങനെയാ? എവിടെ നിന്നാടാ ഇതൊക്കെ പഠിച്ചത്? അല്ലേ? എങ്ങനെയാ? എങ്ങനെയാ? എങ്ങനെയാണോ?
നാട്ടിൽ അങ്ങനെയാ? അല്ല, മറിച്ചോ മറിച്ചോ, ആ കുട്ടി മൂത്രമൊഴിക്കുമ്പോ പിന്നെയും നെഞ്ഞത്തോട് കൂട്ടിപ്പിടിക്കുകയാണ്. എന്റെ പൊന്നു മോനെ, നിന്റെ വികൃതിയാണോ ഇത്? നിന്റെ വികൃതിയാണോ ഇത്? ഇതൊന്നും ചിലപ്പോ ഇപ്പോൾ ചില ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകൂല. ആ ഭാഗ്യമൊക്കെ പമ്പൈസ് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ, കുറച്ച് പ്രായം ചെന്ന ആ മക്കള് പമ്പൈസ് കെട്ടിത്തന്നാൽ നമ്മളോട് വെറുപ്പ് പിടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. എങ്ങനെ നമ്മളെ മക്കള് നമുക്കും പ്രായാകുമ്പോ എന്ത് ചെയ്യും? ഇയാളത് വൃത്തിയാക്കാനൊന്നും എനിക്ക് കഴിയൂല, ഇത് വേണ്ടതുപോലെ നന്നാക്കാനൊന്നും പറ്റൂല. നമ്മളോടും അത്ര ദയനല്ലേ കാണിച്ചിട്ടുള്ളൂ. ഏത് സമയത്ത് സംസാരമറിയാത്ത പ്രായമാ എന്റെ പ്രായം? കുട്ടി ചിന്തിക്കേണ്ട, സംസാരിക്കാൻ അറിയാത്ത പ്രായമാണ് എന്റെ പ്രായം. പ്രായം രാവിലെ എനിക്ക് ഒരു സാധനം ഇട്ട് തരും, രാത്രിയിൽ കിടക്കുമ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ എന്ന് നോക്കുന്നത്. ഇങ്ങനെ ക്രൂരത ചെയ്ത ഉമ്മയല്ലേ, അതുകൊണ്ട് മണിക്കൂറിലൊക്കെ മാറ്റിയാ മതി. രാത്രിയാകണമെന്നില്ല, ഉമ്മ വിളിച്ചിട്ട് ഇതൊന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചാലും രാത്രിയായിട്ട് മതി. ഇത് മക്കള് ചിന്തിച്ചു പോയാൽ അപ്പ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരികളായ ഉമ്മമാരെ, എന്റെ വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, യുവാക്കളെ, ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് അങ്ങനെ ചിന്തിക്കാനുള്ള വകുപ്പുണ്ടാക്കുന്നത് നമ്മൾ തന്നെ. അതിനെന്താ മുസ്ലിയാരെ പരിഹാരം? പരിഹാരം, നിങ്ങൾ പമ്പൈസ് തീരെ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ തന്നെ നിങ്ങൾ പുറത്താക്കി കളയും. അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യത്തിനൊരു യാത്രയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ, അതുപോലെ നിസ്കരിക്കുന്ന സ്ഥലത്തൊക്കെ കുട്ടികൾ കടക്കുകയാണെങ്കിൽ, അത്തരം സ്ഥലങ്ങളിലൊക്കെ നജസാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധാവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യണേ. മക്കളോട് അക്രമം ചെയ്യാൻ പാടില്ല. രാവിലെ ധരിപ്പിച്ചിട്ട് രാത്രിയിൽ നോക്കുന്ന നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ വാട്സപ്പിലെ മെസ്സേജും നോക്കിയിട്ട് മക്കളോട് പിന്നെ ആലോചിക്കാമെന്ന നിലക്ക് ചെയ്താൽ മക്കള് തിരിച്ചു ചെയ്തിട്ട് പിന്നെ വിരള് കടിച്ചിട്ട് കാര്യമുണ്ടാകൂല. ഈ പമ്പൈസ് തുറന്ന സാധനം ഞമ്മക്ക് ഒരു മണിക്കൂർ ഇട്ട് നമ്മൾ ഇടുവോ? എന്നിട്ട് അതിലെങ്ങാനും മൂത്രമോ അല്ല കാഷ്ടമോ ആയാൽ ഒരു സെക്കൻഡ് ഇടാ നമ്മളെ കൊണ്ട് കഴിയോ? കഴിയോ ഉമ്മമാരെ? എല്ലാരും പറയും കഴിയൂല. എന്നാ കഴിയൂല എന്ന് പറഞ്ഞാ മാത്രം പോരാ, നമ്മളെ സ്വന്തം മക്കളോട് തന്നെ ചെറിയ പിഞ്ചു പൈതലായിട്ട് ഉമ്മ ഇതൊന്ന് അഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ കഴിയാത്ത ചെറിയ പിഞ്ചു പൈതലി, ഇതൊന്ന് കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ പറ്റാത്ത ചെറിയ മക്കള്, മക്കളോട് ക്രൂരത ചെയ്യരുതേ. ചിലപ്പോൾ ക്രൂരത ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരിക്കൂല, അതിന്റെ ഗൗരവത്തെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം. വയത് കേൾക്കാമെന്ന ഉമ്മമാര് അത്യാവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യത്തിനല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. ശരിയാരെ, നിങ്ങൾ നിങ്ങളെ ഭാര്യക്ക് വാങ്ങിച്ചു കൊടുക്കാറില്ലേ? വാങ്ങിച്ചു കൊടുത്തില്ലേ ചിലപ്പോൾ വീട്ടിൽ തന്നെ കയറാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊടുക്കലില്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്ഥാനത്ത് അത്യാവശ്യത്തിനല്ലാതെ നമ്മളെ മക്കൾക്ക് ഇത് ധരിപ്പിക്കാൻ പാടില്ല. നമ്മളെ മക്കളെ സ്നേഹം കുറഞ്ഞു പോകാൻ, നമ്മളെ മക്കളുമായുള്ള ആത്മീയ ബന്ധം കുറഞ്ഞു പോകാൻ, മനസ്സുമായുള്ള ബന്ധം കുറഞ്ഞു പോകാൻ അത് കാരണമാകും കേട്ടോ. മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ കുട്ടിയെ നെഞ്ഞോട് ചേർത്ത് പിടിക്കുന്ന ബാപ്പയില്ലേ, നെഞ്ഞോട് ചേർത്ത് പിടിച്ച ഉമ്മയില്ലേ, ആ ഉമ്മാക്ക് കിട്ടിയിരുന്നൊരു സ്നേഹം ഇന്ന് മക്കൾക്ക് കിട്ടുന്നുണ്ടോ? ഇന്ന് ബാപ്പമാർക്ക് കൊടുക്കുന്നുണ്ടോ? വൃദ്ധസദനമാകുന്ന വൃദ്ധസദനങ്ങളിൽ മുഴുവനും ആളുകളെ നിറഞ്ഞു കിടക്കുകയല്ലേ? സ്ഥലമില്ലാതെ പ്രയാസപ്പെടുകയല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ ഉസ്താദുമാരില്ലേ? എന്തിനാ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയത്? അള്ളാന്റെ ദീന നിലനിർത്താനാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മുടെ മുസ്ലിമീങ്ങളായ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ മദ്രസാ പഠനം ഒഴിവാക്കിയിട്ട് ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് പോയപ്പോ നമ്മുടെ മക്കളും ഇംഗ്ലീഷ് പഠിക്കുന്ന മക്കളാകളും, അതോടൊപ്പം തന്നെ ഖുർആൻ പഠിക്കുന്ന മക്കളാകളും, അതോടൊപ്പം തന്നെ നിസ്കാരം പഠിക്കുന്ന മക്കൾ
കളകളോ. ഇത് ചിന്തിച്ചിട്ട് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയ ഉസ്താദുമാരോട് പലരും വന്ന് ചോദിച്ചില്ലേ, ഇസ്ലാമിന്റെ വീക്ഷണ പ്രകാരം വിരുദ്ധ സദനം തുടങ്ങിയില്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഉപ്പാപ്പമാരുടെ വിരുദ്ധ സദനത്തിലെ നിസ്കാരം നഷ്ടപ്പെടുന്നത് കാണുമ്പോ ഒരു വിരുദ്ധ സദനവും കൂടി തുടങ്ങിക്കൂടെ മുസ്ലിയാര് എന്ന് തുടങ്ങതേ തുടങ്ങാൻ വേണ്ടി നമ്മുടെ സമുദായത്തിൽ പെട്ടവര് തന്നെ അതെ നമ്മളോട് ഉപദേശിക്കാൻ നമ്മളോട് നിർദ്ദേശിക്കാൻ മടിയില്ലാത്തവരായില്ലേ. രണ്ട് വർഷത്തെ ഉമ്മാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്നേഹല്ലേ, ആ ഒരു സ്നേഹമെന്നും ഉമ്മമാരെ നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പിഞ്ച് വൈതൽ ഇങ്ങനെ നടക്കുന്നത് പഠിക്കുമ്പോ അതിന്റെ വീഡിയോ എടുത്തിട്ട് ചിത്രീകരിക്കലാണ് സ്നേഹം എന്ന് ഉമ്മ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? തെറ്റായി പോയി. എന്റെ ചെറിയ പിഞ്ച് ഉറങ്ങുന്ന സമയത്ത് ചിരിക്കുന്ന പിക്ചർ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പകർത്തിയെടുത്തിട്ട് കുടുംബങ്ങൾക്കൊക്കെ അയച്ചു കൊടുക്കലാ സ്നേഹമെന്ന തെറ്റിദ്ധാരണ മനസ്സിൽ വന്നുപോയോ? ഒന്ന് തിരുത്തി വെക്കണേ. ഇല്ലെങ്കിലോ പ്രായമാകുന്ന സമയത്ത് നമുക്ക് അതുപോലെയുള്ള അവസ്ഥയൊക്കെ ചിലപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. മക്കളോടുള്ള സ്നേഹം, ആ രണ്ട് വർഷത്തെ സ്നേഹമുണ്ടല്ലോ, തികഞ്ഞു കൊടുക്കാൻ ഉമ്മാക്ക് കഴിയണേ, ബാപ്പക്ക് കഴിയണേ. ഇത് സർവ്വ ജനങ്ങളോടുള്ള ഉപദേശമാണ് ഖുർആനിന്റെ ഉപദേശം. എന്നാ അല്ല വീണ്ടും പറയാണ്, നിഷ്കുറിലീ എനിക്ക് നന്ദിയണേ, പോരാ വലി വാലിദൈ മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്യണം. എനിക്കും നന്ദി ചെയ്തില്ല, മാതാപിതാക്കൾക്കും നല്ലത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ അങ്ങ് താക്കീത് ചെയ്തേക്കാം. അല്ല പറയേണ് എവിടെയും പോകാൻ പറ്റൂല്ല. ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കില്, ബാപ്പന്റെ പൊരുത്തം വാങ്ങാൻ ഭാര്യക്ക് കഴിയുന്നില്ലെങ്കില്, ഉമ്മാന്റെ പൊരുത്തം വാങ്ങാൻ നിന്റെ ഭാര്യക്ക് കഴിയുന്നില്ലെങ്കില്, നീ ചിലപ്പം ദുബായിൽ ജോലി ചെയ്യുന്നയാളാണ്, സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നയാളാണ്, ഒമാനിൽ ജോലി ചെയ്യുന്നയാളാണ്, എന്നാ ബാപ്പനെയും ഉമ്മാനെയും വിട്ടിട്ട് അങ്ങ് വിദേശത്തേക്ക് ഭാര്യനെയും ചൊട്ടിയിട്ടങ്ങ് പോകാം. ഭാര്യയുടെ മറ്റേ ജീവിതം ബാപ്പന്റെ കൂടെ വേണ്ട, ഉമ്മാന്റെ കൂടെ വേണ്ട. ഉമ്മയും ബാപ്പ എന്ത് തിരകിച്ചാലും കുഴപ്പമില്ല, എന്റെ ഭാര്യക്ക് നല്ല സംരക്ഷണം കിട്ടണം, ഉമ്മാന്റെ പൊരുത്തം വേണമെന്നുള്ള ചിന്തയില്ല, പ്രായം ചെന്ന ഉപ്പാക്ക് ഇരുമത്തിയണമെന്നുള്ള ചിന്തയില്ല, പ്രായം ചെന്ന ഉപ്പാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത, എന്നെ ഇങ്ങനെയാക്കി എടുത്ത ബാപ്പക്ക് വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന ചിന്തയില്ലാത്ത ചെറുപ്പക്കാരനില്ലേ, ചിന്തയില്ലാത്തവനില്ലേ, അവനോട് അള്ളാന്റെ താക്കീതാണ് കേട്ടോ. ഭാര്യയുടെ ദുർമന്ത്രണം കേട്ടിട്ട് സ്വന്തം ഉമ്മാനോട് നിനക്ക് വെറുപ്പ് പിടിച്ചില്ലേ, സ്വന്തം ബാപ്പനോട് വെറുപ്പ് പിടിച്ചില്ലേ? അല്ല കാക്കാ, എനിക്കതേ നിനക്കെങ്ങനെയാ എന്റെ ഭാര്യനോട് കൽപ്പിക്കാൻ തോന്നിയത്? അത് സ്വന്തം ബാപ്പാന്റെ മുഖത്ത് ചോദി ചൂണ്ടിയിട്ട് ചോദിക്കാൻ മടിയില്ലാത്ത ചെറുപ്പക്കാര് വളർന്നു വന്നില്ലേ? അള്ളാന്റെ താക്കീത് കേട്ടോ. ഇലയ്യൽ മസീർ, നീ ഏത് ഒമാനിലേക്ക് പോയാലും, ഏത് ബഹ്റൈനിലേക്ക് പോയാലും, ഏത് അമേരിക്കയിലേക്ക് പോയാലും, ഏത് ഫ്രാൻസിലേക്ക് പോയാലും, അല്ല ഏത് പേര് കിട്ടാത്ത രാജ്യത്തേക്ക് പോയാലും, ഏത് രാജ്യത്തുള്ളവരും മടങ്ങുന്ന മടക്കം അവസാനത്തെ മടക്കമില്ലേ? ഇലയ്യൽ മസീർ, അത് എന്നിലേക്കുള്ള മടക്കമാ. അത് വെറും കേരളക്കാർക്ക് മാത്രമാണോ? ആണോ? അല്ല. കർണാടകക്കാർക്ക് മാത്രമാണോ? അല്ല. ഇന്ത്യക്കാർക്ക് മാത്രമാണോ? അല്ല. ഏത് രാജ്യത്ത് പോയാലും, എവിടെ പോയാലും, എങ്ങനെ പോയാലും, എങ്ങനെ മുങ്ങിയാലും, എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും, ഇലയ്യൽ മസീർ, നിങ്ങളെ മടക്കം എന്നിലേക്കാണ്. അള്ളാന്റെ താക്കീതാണ്. അള്ളാക്ക് നല്ലത് ചെയ്തോ, അള്ളാക്ക് നന്ദി ചെയ്തോ, മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തോ, ഇല്ലെങ്കിൽ ഇലയ്യൽ മസീർ, നിങ്ങളെ മടക്കം എന്നിലേക്കാണ് കേട്ടോ. ഖുർആൻ ഇത് കേൾക്കുമ്പോ ഉപ്പാപ്പമാരെ, പാപ്പമാരെ,
ഭാര്യനെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോ, ഭാര്യനെയും കൂടെ കൂട്ടട്ടെ എന്ന് ചോദിക്കുമ്പോ, രണ്ട് വർഷമായി നാട്ടിലേക്ക് വന്നിട്ടില്ല, മൂന്ന് വർഷമായി നാട്ടിലേക്ക് വന്നിട്ടില്ല, ഒരു വർഷമായി ഭാര്യനെ കണ്ടിട്ടില്ല, വീഡിയോ ചിത്രത്തിന് നോക്കിയിട്ട് ഭാര്യനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരനായ നിന്റെ മോനില്ലേ, ആ മകം വിളിച്ചിട്ട് എനിക്കൊന്ന് അയച്ചു തരുമോന്ന് ചോദിക്കുമ്പോ, ആരോഗ്യമുള്ള ബാപ്പയാണെങ്കിൽ, ആരോഗ്യമുള്ള ഉമ്മയാണെങ്കിൽ ആ മക്കൾക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ആരോഗ്യമൊക്കെ ഉണ്ടായിട്ടും അല്ല എന്റെ മകൻ അങ്ങനെ സുഖിക്കണ്ടെന്ന് ചിന്തിക്കുന്ന ബാപ്പമാരായി, അങ്ങനെ സുഖിക്കണ്ടെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരായി, ഉമ്മമാരെ നമ്മളും മതപ്പൊരിക്കാൻ പാടില്ല. കേട്ടിട്ടില്ലേ നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ബിനുൽ ഖത്താബ്. ഉമ്മമാരെ മനസ്സിലാക്കി വെക്കണേ, പ്രായം ചെന്നിട്ട് സുഖമില്ലാത്ത സമയത്ത് സേവനം ചെയ്തു തരണമെന്ന് പറയണ്ടെന്നല്ലേ, ആരോഗ്യപരമായിട്ടൊരു കുഴപ്പമില്ല, പാപ്പാക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആരോഗ്യം ഉമ്മാക്കുണ്ട്, ഉമ്മാക്ക് ഭക്ഷണം വേണ്ടതൊക്കെ ചെയ്ത് കൊണ്ട കൊടുക്കാനുള്ള ആരോഗ്യം ബാപ്പക്കുണ്ട്, എന്നിട്ടും മക്കളെ പിടിച്ചു വെക്കുന്നവരില്ലേ, അവരോടാ ഞാൻ പറയുന്നത്. ആറ് മാസത്തിൽ കൂടുതൽ ഭാര്യയുമായി വിട്ടു നിൽക്കാൻ പാടില്ല, നിന്റെ മകന്റെ മനസ്സ് ഹറാമിലേക്ക് നയിക്കപ്പെടാൻ അത് കാരണമായി പോകും കേട്ടോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അതുകൊണ്ട് തന്നെ ഭരണം നടത്തുന്ന കാലത്ത് പ്രവാസികളായ ആളുകളോട് പറയൽ, ആറ് മാസത്തിൽ കൂടുതൽ ഭാര്യനോട് വിട്ടു നിൽക്കാൻ പാടില്ല എന്നാണ്. ഏത് കാലത്താണെന്നറിയോ? 1400 കൊല്ലം മുമ്പുള്ള കഥയാ ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കാലമോ ഫിത്ന വല്ലാതെ അധികരിച്ചു വന്നൊരു കാലമല്ലേ, ഹറാമിന്റെ വഴികളാകുന്ന വഴികൾ തുറന്നു വെച്ചിരിക്കുകയല്ലേ, സ്വകാര്യതകൾ അധികരിച്ചിരിക്കുകയല്ലേ, ഭർത്താവ് അറിയാതെ, ബാപ്പ അറിയാതെ, ഭാര്യ അറിയാതെ, കുടുംബങ്ങൾ അറിയാതെ ഹറാം ചെയ്യാനുള്ള വഴികൾ അധികരിച്ച ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആറു മാസവും വിട്ടു നിൽക്കാൻ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. കഴിയുമെങ്കിലും ഭാര്യനെ വിദേശത്തേക്ക് കൂട്ടുകയാ വേണ്ടത്. അതിനും കഴിയുന്നില്ലെങ്കിൽ പരമാവധി പെട്ടെന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ ചെറുപ്പക്കാരെ സുമനസ് കാണിക്കണേ. ഭാര്യക്ക് നൽകേണ്ട അവകാശം നൽകിയിരിക്കണം, ഭാര്യക്ക് നൽകേണ്ട സ്നേഹം നൽകിയിരിക്കണം, അവൾക്ക് കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം, അത് മറ്റുള്ള പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലുള്ള ഏതെങ്കിലും കാണുന്ന പെണ്ണിന് കൊടുക്കാനുള്ളതല്ല, അത് നിന്റെ സ്വന്തം ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്. അവൾക്കല്ലാത്ത ആർക്ക് കൊടുക്കുന്നതിൻ്റെയും വിധി ഹറാമാണ്, സംശയിക്കേണ്ടതില്ല. മഹാനായ തങ്ങളവരുകൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയിൽ സൂചിപ്പിച്ചില്ലേ, അന്യ പെണ്ണിനോട് സലാം പറയുന്നതിൻ്റെ വിധി ഹറാമാണ്, കേട്ടിട്ടില്ലേ നിങ്ങള്? തങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചില്ലേ? അല്ലാഹു തങ്ങളവർക്ക് ദീർഘായുസ്സും മഅഫിയത്തും കൊടുക്കട്ടെ. തങ്ങളവർ എന്താ പറഞ്ഞത്? അന്യ പെണ്ണിനോട് സലാം പറയുന്നതിൻ്റെ വിധി ഹറാമാണ്, അന്യ പുരുഷനോട് സലാം പറയുന്നതിൻ്റെ വിധി ഹറാമാണ്. അതെ, അത് ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇമാം നബവി റളിയല്ലാഹു അൻഹു പണ്ഡിതന്മാരും മുഴുവനും പറഞ്ഞതെന്താ? അന്യ പെണ്ണിനോട് സലാം പറയാൻ പാടില്ല. അവിടെ പിന്നെ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ ചാഞ്ചാട്ടമുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെറിയൊരു തോന്നല്, ഒരു വികാരത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ല, പിന്നെ വയലിന്റെ ആവശ്യമില്ല. ഹറാം കടുപ്പം കൂടി പോയി ഇരിക്കട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികളെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അള്ളാഹന്റെ ഖുർആൻ പറയാണ്, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. ഇത് പറഞ്ഞിട്ട് അല്ല പറയാണ്, വൈൻ ജാഹദക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബി ഇൽമ്. ഉമ്മാനെയും ബാപ്പ
ബാപ്പനെയും അനുസരിക്കണം. അമ്മാനെയും ബാപ്പനെയും അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവരോട് നല്ല വിനയം വേണം, അവരോട് നല്ല സഹതാപം വേണം, നല്ല സ്നേഹം നിറഞ്ഞു നിന്ന സ്നേഹം വേണം. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, അവരെങ്ങാനും നിന്നെ ശിർക്കിലേക്ക് വിളിച്ചാൽ, അവരെങ്ങാനും തിന്മയിലേക്ക് വിളിച്ചാൽ, ഹറാമിലേക്ക് വിളിച്ചാൽ, സിനിമക്ക് വിളിച്ചാൽ, ഡാൻസ് ചെയ്യുന്ന സദസ്സിലേക്ക് വിളിച്ചാൽ, അതുപോലെയുള്ള കാര്യങ്ങൾ നിന്റെ മക്കളെ ബാപ്പയോ ഉമ്മയോ കൽപ്പിച്ചാൽ, അവനെ ഖുർആൻ പറയാണ് ഫലാ തുതിഉഹുമാ. എത്ര ബഹുമാനമുള്ള ബാപ്പയാണെങ്കിലും എത്ര ബഹുമാനമുള്ള ഉമ്മയാണെങ്കിലും ഫലാ തുതിഉഹുമാ, അവർക്ക് നിങ്ങൾ വഴിപ്പെടാൻ പാടില്ല. അവരെ എൻ ആർ സി കാണിച്ചത് കൊണ്ടോ അതല്ലാത്ത മറ്റെന്തെങ്കിലും കാണിച്ചത് കൊണ്ടോ വഴിപ്പെട്ട് കിട്ടൂന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും വിവരം കേട്ടവരുണ്ടെങ്കിൽ അവരോടും ഒന്ന് ഉണർത്തട്ടെ, സ്വന്തം ഉമ്മാക്ക് വഴിപ്പെടരുത് നാ ഖുർആൻ, സ്വന്തം ബാപ്പക്ക് വഴിപ്പെടരുത് നാ ഖുർആൻ. ഈമാനുള്ളൊരു മൂമിനിന്റെ മനസ്സ് തട്ടിക്കൊണ്ടു പോകാൻ, ഈമാനുള്ളൊരു മൂമിനിന്റെ പെണ്ണിന്റെ മനസ്സ്, ഉമ്മിനത്തായ പെണ്ണിന്റെ മനസ്സ് തട്ടിക്കൊണ്ടു പോകാൻ ഒരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു ഭരണാധികാരിക്കും കഴിയൂല, ഒരു നേതാവിനും കഴിയൂല. സ്വന്തം ഉമ്മാക്ക് പോലും വഴിപ്പെടണ്ട നാ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചത്, സ്വന്തം അതേ ബാപ്പക്ക് തന്നെ വഴിപ്പെടണ്ടെന്ന് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭീഷണിക്കൊന്നും ഇവിടെ ആരും പേടിക്കൂല. ഞങ്ങൾ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കുന്നവരാ, റബ്ബിൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുന്നവരാ. അങ്ങനെ പലരും ഇവിടെ ജീവിച്ചു പോയിട്ടില്ലേ? ഫിറൗനുമാരാകുന്ന ഫിറൗനുമാർ ഇവിടെ ജീവിച്ചില്ലേ? ഈമാനുള്ള വിശ്വാസികളെ, നമ്മൾ എന്തിന് ഭയപ്പെടണം? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പേടിക്കേണ്ടതുണ്ടോ? ഈമാനുള്ള മൂമിനിന്റെ മനസ്സിൽ നിർഭയത്വം നിർഭയത്വം വേണ്ട. ഈമാനുള്ള മൂമിനിന്റെ മനസ്സിൽ ഭയം വേണ്ടതില്ല. ഏത് സമയത്തും നിർഭയനായി ജീവിച്ചോളൂ, ഏത് സമയത്തും നല്ല സന്തോഷവാനായി ജീവിച്ചോളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ കലീമുല്ലാഹി മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് ഉമ്മ ഒലിപ്പിച്ചു കളഞ്ഞു. എന്തിനാണ് എന്നറിയോ? ഫിറൗനിന്റെ എൻ ആർ സി പേടിച്ചിട്ടാണ്, ഫിറൗനിന്റെ എൻ ആർ സി കേട്ടിട്ടാണ്. എന്താ ഫിറൗനിന്റെ എൻ ആർ സി എന്നറിയോ? ഫിറൗൻ പ്രഖ്യാപിച്ചത് എന്താണ് എന്നറിയോ? ഇവിടെ ജനിക്കുന്ന സർവ്വ കുട്ടികളെയും ആൺകുട്ടികളെയും കൊന്നു കളയണേ. എന്തിനാണ് എന്നറിയോ? ഒരു ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തതാണ്, ഒരു പുരുഷൻ വരാനുണ്ട്, ഒരാള് വരാനുണ്ട്, അയാള് വന്നു കഴിഞ്ഞാൽ നിന്റെ അവസാനമാണ്. ഫിറൗനിന് പേടിയായി പോയി, ഫിറൗന് പേടിച്ചു പോയി. ചരിത്രങ്ങളെ സാക്ഷിയല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് ഉമ്മ കൊണ്ടുപോയി എവിടെ ഇട്ടു? എവിടെ ഇട്ടു? എവിടെ ഇട്ടു? എവിടെ ഇട്ടു? വഴയിലിട്ടു. എവിടെയാ അവസാനം മൂസാ നബി അലൈഹിസ്സലാം എത്തിച്ചേർന്നത്? എവിടെയാ എത്തിച്ചേർന്നത്? എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ട് എവിടെ ജീവിച്ചു? കൊട്ടാരത്തിൽ ജീവിച്ചു, കൊട്ടാരത്തിൽ ജീവിച്ചു. അതുകൊണ്ട് പലരോടും പറയാനുള്ളത് എവിടെയാ ജീവിക്കാന്ന് പറയാൻ പറ്റൂല. കാരണം ഇതൊരു ഭരണാധികാരിയുടെ കയ്യിലുള്ള നിയന്ത്രണം അല്ല കേട്ടോ. ആകാരം മനസ്സ് തോന്നണ്ട, നിയന്ത്രിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാ. റബ്ബിന്റെ നിയന്ത്രണത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു ഫിറൗനും ഇല്ല, ഒരു ഭരണാധികാരിയും ഇല്ല. എന്റെ വേദകൾക്കാൻ വന്ന ഉമ്മമാര്, എന്റെ വേദകൾക്കാൻ വന്ന ബാപ്പമാര്, എന്റെ വേദകൾക്കാൻ വന്ന ചെറുപ്പക്കാര്, മുസ്ലിമീങ്ങളൊക്കെ അങ്ങ് പുറത്താക്കി കളയൂ എന്ന് പറയുമ്പോഴേക്ക് മനസ്സ് പേടിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇതുവരെ വെള്ളം തന്നത് റബ്ബാണ് കേട്ടോ. ഒരു ഭരണാധികാരി ഒരു തുള്ളി വെള്ളവും തന്നിട്ടില്ല, ഒരു നേതാവും ഒരു തുള്ളി വെള്ളവും തന്നിട്ടില്ല, ഒരു മനുഷ്യനും തന്നിട്ടില്ല. ആരാ
വെള്ളം തന്നത്? ആരാ വെള്ളം തന്നത്? ഭരണാധികാരി വെള്ളം തന്നോ? അതുകൊണ്ടല്ലേ പഞ്ചായത്തിന്റെ കിണർ കുഴിച്ചിട്ടു വെള്ളം കിട്ടിയില്ല. ഭരണാധികാരികളെ കിണർ കുഴിച്ചിട്ടും വെള്ളം കിട്ടിയില്ല. എന്താ കാരണം? പഞ്ചായത്ത് ഭരിക്കുന്നവന്റെ കയ്യില് പഞ്ചായത്ത് ഇല്ല. പിന്നെ അവനിക്ക് എന്താ പരിപാടി? പഞ്ചായത്ത് അവനില്ലെങ്കിൽ അവൻ എന്താ പരിപാടി? അവനിങ്ങനെ ശ്രമിച്ചു നോക്കേണ്ട നാട് വികസിപ്പിക്കാൻ പറ്റുമോ? ചിലർ കീശയാ വികസിപ്പിക്കുന്നത്, ചിലരോ നാടാണ് വികസിപ്പിക്കുന്നത്. അല്ലാഹു നല്ലത് ചെയ്യാൻ എല്ലാ ഭരണാധികാരികൾക്കും തൗഫീഖ് കൊടുക്കട്ടെ. നല്ല ഭരണാധികാരി സ്വർഗത്തിൽ വലിയ മുതലാളിയാ. സ്ഥാനത്ത് അനീതി ചെയ്യുന്ന ഭരണാധികാരിയാണോ? അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അമ്മ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇരിക്കട്ടെ. കലീമുല്ലാഹി മുസാസ്ലാമിനെ കൊല ചെയ്യാൻ വേണ്ടി ജ്യോത്സ്യം പറഞ്ഞു കൊടുത്തല്ലേ? ജ്യോത്സ്യം പറഞ്ഞാൽ അത്രയേ ജ്യോത്സ്യന് പറയാൻ പറ്റൂ. അതിന്റെ അപ്പുറം പറയാൻ പറ്റൂല. വയലുകൾ കാമെന്ന ഉമ്മമാരെ, ചിലപ്പോ ഏതെങ്കിലും ജ്യോത്സ്യന്മാര് ഷെയ്ത്താന്റെ സഹായം തേടിയിട്ട് എന്തെങ്കിലും പറയുമ്പേക്ക് ഒക്കെ തികഞ്ഞു പോയി എന്ന് തോന്നാറുണ്ടോ? പൊട്ടത്തരമാണ് കേട്ടോ. ഇങ്ങനെ അതേ അവസാനം വിഡിത്തത്തിൽ ആവോയി ചാടല്. ഒരുപാട് കുട്ടികളെ ഫിറോൻ കൊന്നു നോക്കി. സംഭവിച്ചതറിയോ? ഫിറൗന് ജീവിച്ചു. എവിടെ ജീവിച്ചു? അതേ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ആര് ജീവിച്ചു? കലീമുല്ലാഹി മൂസാ അലൈഹി സലാം. ആർക്ക് വേണ്ടിയാ എല്ലാരെയും കൊന്നത്? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? ആർക്ക് വേണ്ടിയാ? പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ആർക്ക് വേണ്ടിയാ കൊന്നത്? മൂസാ നബി അലൈഹി സ്വലാം വരാതിരിക്കാൻ അല്ലേ? എന്നിട്ട് അന്ന് എന്ത് ചെയ്തു? മൂസാ നബി അലൈഹി സ്വലാമിനെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. എവിടെ എവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു? അവന്റെ കാലിന്റെ കീഴിൽ, അവന്റെ കൊട്ടാരത്തിൽ തന്നെ കൊണ്ടുപോയിട്ട്, അവൻ ചവിട്ടുന്ന ഭൂമിയിൽ തന്നെ കൊണ്ടുപോയി അങ്ങ് നിർത്തി. എന്നിട്ടോ അവനെ കൊണ്ട് ചെലവ് കൊടുപ്പിച്ചു. അവനെ കൊണ്ട് ചെലവ് കൊടുപ്പിച്ചു. അവനെ കൊണ്ട് വെള്ളം കൊടുപ്പിച്ചു. അവനെ കൊണ്ട് ഭക്ഷണം കൊടുപ്പിച്ചു. അവന്റെ പ്രിയപ്പെട്ട ഭാര്യ ഈമാനിന്റെ മാധുര്യം ലഭിച്ച ഉമ്മയല്ലേ? ആ ഉമ്മാന്റെ കൈ കൊണ്ട് വളർന്നു. ആ ഉമ്മാന്റെ കൈ കൊണ്ട് വളർന്നു. തൊട്ടതൊക്കെ പൊന്നായി പോയി. മനസ്സിന്റെ ഉള്ളില് ഒരു തുള്ളി അഹങ്കാരം പാടില്ല, കിബ്ർ പാടില്ല, അഹംഭാവം പാടില്ല, ഞാനാണെന്ന ചിന്ത പാടില്ല, ഞാൻ വലിയവനാണെന്ന ആലോചന പാടില്ല. ഞാനാണല്ലെന്ന് ചിന്തിച്ചു. അതുകൊണ്ട് എന്തുണ്ടായില്ല? ഈമാൻ ഉണ്ടായില്ല. അതേ സ്ഥാനത്ത് ആസിയ ബിബി റളിയല്ലാഹു അൻഹാ ആ ഉമ്മാക്കല്ല ഈമാൻ കൊടുത്തു പോയി. മനസ്സിൽ കിബറില്ല, അഹങ്കാരമില്ല. നബി അലൈഹിസ്സലാം എവിടെ വളർന്നു? കൊട്ടാരത്തിൽ വളർന്നു. കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന മൂസാ നബി അലൈഹിസ്സലാം. പണ്ട ജ്യോത്സ്യം പറഞ്ഞതിൽ മാറ്റം വന്നോ? ഇല്ല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈകൊണ്ട് തന്നെ. മൂസാ നബി അലൈഹിസ്സലാം കൊന്നതാണോ? അല്ല. മൂസാ നബി അലൈഹിസ്സലാം കൊലപാതകനല്ല. മറിച്ചോ മൂസാ നബിയെ കൊല്ലാൻ വേണ്ടി പിന്നാലെ വന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ആര് ഫിറോ? അങ്ങോട്ട് പോയി കൊല ചെയ്തതല്ല, അങ്ങോട്ട് ആക്രമിച്ചതല്ല. അതെന്താ പറഞ്ഞത്? മൂസാ നബിയെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ചെയ്യേണ്ട പണി എന്താണെന്ന് അറിയോ? നല്ല വാക്ക് പറഞ്ഞു. അങ്ങനല്ലേ പറയല്? ഇസ്ലാമിന് കൊല ചെയ്യാനാണ് നൂറുകണക്കിന് കുട്ടികളെ കൊല ചെയ്തത്. എന്നിട്ടും അല്ല പറഞ്ഞില്ല മൂസാ നബിയെ പോയിട്ടങ്ങ് തട്ടിക്കളയൂ എന്ന് പറഞ്ഞു. ഇല്ല, എന്താ പറഞ്ഞത്? മുസ്ലിമീങ്ങളെ ഏകീകരിക്കുന്നവനോടും, ഇസ്ലാമിനെ ഏകീകരിക്കുന്നവനോടും, മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നവനോടും സഹതാപമേ ഉള്ളൂ. ഉറപ്പ് പറയാനില്ല. അവരോട് ഞങ്ങൾ പറയുന്നു കോലാലഹു കൗലല്ലയ്യനാ. നല്ല മയമായ വാക്ക് മാത്രമേ പറയാനുള്ളൂ. എന്താ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നറിയോ?
ലോകം സൃഷ്ടിച്ച റബ്ബാണ്, ഭൂമിയെ പടച്ച റബ്ബാണ്. ചോദിച്ചാൽ ഉത്തരം തരാത്തവനല്ല, ചോദിച്ചാൽ മനസ്സിലാകാത്ത ജീവിയല്ല, ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തവനല്ല, ചോദിച്ചാൽ തിരിഞ്ഞു നോക്കാത്തവനല്ല. ഈമാനും സൽക്കർമ്മുള്ളവരാണോ? ചോദിച്ചാ ഞാൻ ഉത്തരം തരൂത് തന്നെയാണ് തന്റെ ഖുർആൻ പറയുന്നത്. എന്തൊരു റബ്ബാണ്! മുന്നിൽ പോയി നിന്നിട്ട് വിവരറിയാത്ത ജീവിയല്ല, മുന്നിൽ പോയി നിന്നിട്ട് വിവരറിയാത്ത ജീവനില്ലാത്ത വസ്തുവല്ല. മറിച്ചോ എല്ലാ ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളെയും എത്രത്തോളം ഖാലിഖു സമാവാതി വല്ലർദ് ലോകത്തെ സൃഷ്ടിച്ച റബ്ബാണ്, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബാണ്, അതിലുള്ള മുഴുവനും സൃഷ്ടിച്ച റബ്ബാണ്. ആ റബ്ബ് മൂസാ നബിയോടും സഹോദരനോടും പറയുന്നത്, ഫിറോന്റെ അടുക്ക പോയിട്ട് നല്ല വെടിയുച്ച ഉണ്ടാക്കിക്കോന്നാ പറഞ്ഞത്, അല്ല അവിടെ പോയിട്ട് കുഴപ്പമുണ്ടാക്കിക്കോന്നാ പറഞ്ഞത്, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിക്കോ, എന്നിട്ടെങ്കിലും നന്നാവട്ടെ എന്നാ പറഞ്ഞത്, അവിടെ പോയിട്ട് ബോംബ് ഉണ്ടാക്കിക്കോന്നാ പറഞ്ഞത്, അല്ല അവിടെ പോയിട്ട് അവൻ എങ്ങനെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ട് ഇസ്ലാമിൽ എത്തിക്കണം എന്നാണോ പറഞ്ഞത്? ഒരു നിർബന്ധിക്കലുമില്ലേ? ദീനിൽ ഒരാളെയും നിർബന്ധിച്ച് വരുത്തേണ്ടതില്ല. ലൗ ജിഹാദ് എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല ഇസ്ലാമിൽ, അങ്ങനത്തെ പരിപാടിയില്ല. ലൗ ജിഹാദ് എന്നുള്ള പേരെന്തിനിട്ടതാ? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇസ്ലാമിൽ ഒരാൾക്കും ഇക്റാഹില്ല. ഒരാളും മനസ്സറിയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാവും മുസ്ലിം ആകുമോ? ഇല്ല. മനസ്സ് തട്ടാതെ വെറുതെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊട്ടും പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആകുമോ? ഇല്ല. മനസ്സറിഞ്ഞ് പറയണം ഇസ്ലാം. ഇസ്ലാം അങ്ങനെയല്ലേ? മറ്റേതെങ്കിലും മതം പോലെയാ? ഏതെങ്കിലും ആരാധനാലയത്തിൽ കയറുമ്പോഴേക്ക് അവനെപ്പോഴേക്ക് ഇസ്ലാം എന്ന് പോയോ? അല്ലെ, ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയിട്ട് അവരൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് പോകാനാ അത് റെഡിയായോ? ഇല്ല. മറിച്ചോ, ചിലപ്പോൾ അവര് പറയും അങ്ങനെ എന്ന്. എന്നാ ഇസ്ലാം അങ്ങനെയല്ല. മനസ്സറിയാതെ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ അത് മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല, ഓൻ ഇസ്ലാമിൽ വരുവോ? ഇല്ല. അതൊരാൾ നിർബന്ധിച്ചിട്ട് കയ്യും കാലും മുഖം ഒക്കെ കേട്ടിട്ട് മുഴുവനായി ബന്ധിയിട്ട് പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറയടാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു, പറയാതെ എന്നെ വെറുതെ വിടൂല, പറയിപ്പിച്ചാ മുസ്ലിം ആവോ? മുസ്ലിം ആകൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇതിൽ യാതൊരു നിർബന്ധിപ്പിക്കലും ഇല്ല, യാതൊരു നിർബന്ധിപ്പിക്കലും പാടില്ല. അങ്ങനെ ഒരാൾ നിർബന്ധിപ്പിച്ച് പറഞ്ഞാലോ അവൻ മുസ്ലിം ആകൂല. മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? കൊണ്ട് പറയുമ്പോ മനസ്സിൽ തട്ടിയിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഇലാഹ ഇല്ല, ഓരാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഇലാഹില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണം. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? നാവ് കൊണ്ട് സാക്ഷ്യം വഹിച്ചാ പോരാ, മനസ്സുകൊണ്ട് സാക്ഷ്യം വഹിക്കണം. ഓരാ അശ്ഹദു കൊണ്ടും സാക്ഷ്യം വഹിക്കണം, അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ്, നബിയാണ്. ഞാനത് സാക്ഷ്യം വഹിക്കുന്നു, ഇതില്ലാതൊരു മുസ്ലിം ആകൂല. ഒരു മുസ്ലിമായ പുരുഷൻ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ഏതോ ഒരു മരക്കാരിയെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് ആ പെണ്ണ് മുസ്ലിമാകൂല. മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഈ രണ്ട് കലിമത്ത് നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം മനസ്സിൽ സാക്ഷ്യം വഹിക്കണം. ഒരാള് നാവ് കൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു, പള്ളിയിലൊക്കെ വരും, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, മനസ്സുകൊണ്ട് വിശ്വസിച്ചിട്ടില്ല, പള്ളിയിൽ വരും, ഇവന്റെ പേര് മുസ്ലിം, നല്ല മുനാഫിഖ്. അവിശ്വാസിയേക്കാൾ മോശക്കാരനാണ് മുനാഫിക്ക് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കാപ്പട്യം കാണിച്ചവനില്ലേ? അവൻ അബൂജഹലിനേക്കാൾ മോശക്കാരനാ. അല്ലാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കേൾക്കാമെന്ന ഈമാനുള്ള വിശ്വാസികളെ, ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന ലൗ ജിഹാദ് ഇല്ലേ, ആ ലൗ ജിഹാദിന് ഇസ്ലാമിന് ബന്ധമില്ല.
ഇസ്ലാമിന്റെ പേരിൽ ആര് പറഞ്ഞിട്ടും കാര്യമില്ല. ആദ്യം തന്നെ അല്ല പഠിപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നാവ് കൊണ്ട് പറയുമ്പോൾ മനസ്സറിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് പറഞ്ഞത് കൊണ്ട് ഒരാട് ഇസ്ലാമിന് തുല്യ ഒരു നിർബന്ധിപ്പിക്കലും ഇല്ല. ഒരാളെയും പ്രസീദന്റ് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. മനസ്സിൽ ഈമാൻ വേണം. അള്ളാ ഞങ്ങളെ ഈമാൻ നീ നിലനിർത്തി തരണം റഹ്മാനെ, ഞങ്ങളെ ഈമാനിനെ നീ ഏറ്റിത്തരണം റഹ്മാനെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയിൽ കൊണ്ടുവന്നൊരു ബാബ് കണ്ടില്ലേ നിങ്ങള്? ഈമാൻ അധികരിക്കുന്നതിനെ കുറിച്ചും ഈമാൻ ചുരുങ്ങി പോകുന്നതിനെ കുറിച്ചും പറയുന്ന ബാബാണ് ബുഖാരിയിലുള്ള ബാബ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈമാൻ അധികരിക്കുന്നവരുണ്ട്, ഈമാൻ കുറഞ്ഞവരുമുണ്ട്. കുറഞ്ഞവനേക്കാൾ ബഹുമാനം അധികരിച്ചവനാണെന്നതിന് വാല് പറയേണ്ടതില്ലല്ലോ. ഈമാൻ അധികരിച്ച വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെയും നിങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. സമയ ചുരുക്കം കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ, ഞാനെന്നെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്റെ വാലുകൾക്കാവുന്ന ചെറുപ്പക്കാരെ, മഹാനായ ഫാദീ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറയാണ് കൗലാലഹോ കൗലൽ ലൈന ാണ് ഫിറഔൻ പടച്ചവനാണെന്ന് വാദിച്ചവനാണ്. ചെറുതാകാൻ ഞാനില്ല, ഞാൻ വലിയ പഠിച്ചവനാണ് കേട്ടോ കേട്ടോ, ഏറ്റവും ഉന്നതിയിലുള്ള പഠിച്ചവനാണ് കേട്ടോ കേട്ടോ. ഫിറൌനോട് പോലും അള്ളാന്റെ നിലപാട് കണ്ടില്ലേ? വഴിപ്പെട്ടവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ്, അല്ലാഹനെ വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന റബ്ബ് അവനാണ് അല്ലാഹ്. ചെറുപ്പക്കാരെ, ആ റബ്ബ് തന്ന നിഅമത്ത് കിട്ടിയിട്ട് റബ്ബിനോട് നന്ദി ചെയ്യുന്നത്, നന്ദി കേട് ചെയ്യുന്നത്, അല്ലാഹനെ ഓർമ്മയില്ലാതെ ജീവിക്കുന്നത്, ദുനിയാവിയ ലോകത്തിന്റെ രസത്തിൽ പെട്ടുപോകുന്നത് വലിയ നന്ദി കേടല്ലേ? അല്ലാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ആ ഫിറഔനോട് പോലും അല്ലാഹന്റെ നിലപാട് കണ്ടില്ലേ? നല്ല മയമായ സംസാരം സംസാരിക്കണേ മൂസാ നബിയേ. കൊടുത്ത വെള്ളം കുടിച്ചിട്ടാ ഫിറഔൻ ഇത് പറഞ്ഞത്? ആര് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാ ഫിറഔൻ ഇത് പറഞ്ഞത്? അല്ല കൊടുത്ത വെള്ളം കുടിച്ചിട്ടല്ലേ, അല്ല കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടല്ലേ. എന്റെ വയലുകൾക്കാൻ വന്ന ഉപ്പമാരെ, എന്റെ വയലുകൾക്കാൻ വന്ന ഉമ്മമാരെ, നമ്മുടെ സ്വന്തം മോനില്ലേ? ആരാന്റെ മോനല്ല, പോറ്റുമോനല്ല, സ്വന്തം മകനില്ലേ? ആ മകൻ നീ പറയുന്നത് പോലെ ഒന്നനുസരിച്ചില്ലെങ്കിൽ, നീ പറയുന്നത് പോലെ ഒന്ന് കേട്ടിട്ടില്ലെങ്കിൽ, നീ ഉമ്മാനോട് പറഞ്ഞില്ലേ നിന്റെ മകനോട് എന്റെ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞോ? നിന്റെ മകനോട് എന്റെ വീട്ടിൽ കയറി കിടക്കണ്ട എന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നത് പോലെ കേൾക്കാത്ത മോനാണെങ്കിൽ എന്റെ വീട്ടിൽ പ്രവേശനമില്ല. അല്ലാ ഞങ്ങളെ മക്കളോട് അങ്ങനെ പറയേണ്ട ഒരു ഗതികേട് നീ ഞങ്ങൾക്ക് തരരുതേ. അല്ലാ ഞങ്ങളെ മക്കളെ നന്നാക്കണേ. അല്ലാ ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ഇങ്ങനെ ഞങ്ങളോട് പറയേണ്ട ഒരു ഗതികേട് നൽകി പരീക്ഷിക്കരുതേ. അല്ലാ ഞങ്ങളെ നന്നാക്കണേ. അല്ലാ ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ സഹോദരിമാര് നന്നാക്കണേ. അല്ലാ എന്റെ വയലുകൾക്കാൻ വന്ന വിശ്വാസികളെ, മകനോട് പറയുമ്പോ വെറുപ്പുടിച്ചിട്ട് പറയുമ്പോ ആ മകനോടുള്ള സഹതാപമില്ലേ? ഉമ്മാന്റെ മനസ്സ് പൊട്ടലില്ലേ? അതിൻ്റെയൊക്കെ പരിധി വിട്ട് കിടക്കുമ്പോ ആ മനസ്സ് പൊട്ടൽ മനുഷ്യൻ മറന്നുപോയി. നിങ്ങളറിയോ എനിക്ക് പരിചയമുള്ളൊരു ഹാജി, അദ്ദേഹത്തിന്റെ മകള്, അവളതാ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി. അല്ലാഹു പെണ്ണിന് പൊറുത്തു കൊടുക്കട്ടെ. അല്ലാ ഞങ്ങളെ പെൺകുട്ടികളെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ ആ പെങ്ങ
ആൺകുട്ടി ഇറങ്ങിപ്പോയി, മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ഉപ്പാന്റെ ഭാഷ എന്താണെന്നറിയോ? ഉപ്പ പറഞ്ഞത് എന്താണെന്നറിയോ? ഉപ്പ പറഞ്ഞത് ഞാൻ എങ്ങനെയാ കേട്ടത് എന്നറിയോ? അവള് മരിച്ചതായി ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നു. അവളെന്റെ വീട്ടിലേക്ക് വരുന്നതിന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനൊരു മകൾ എനിക്കില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചിരിക്കുന്നു. എന്നെ വാല് കേൾക്കാൻ വന്ന ഉപ്പമാരെ, ലോക സിട്ടാവായ റബ്ബിന്റെ മനസ്സ്, അല്ലെങ്കിൽ റബ്ബിന്റെ തിരി റഹ്മത്ത് കണ്ടില്ലേ നിങ്ങൾ? വല്ലാത്ത കാരുണ്യമുള്ള റബ്ബ്, ഇന്ന് നേരം വെളുത്തതിന് ശേഷം എല്ലാ നിയമത്തും തന്നതാരാ? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? എല്ലാ നിയമത്തും തന്നതാരാ? പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല മുസ്ലിയാരെ, മുനിസിപ്പാലിറ്റിയുള്ള ആളുകളാ? ആണോ? അല്ല. കലക്ടറാണോ? അല്ല. മൂപ്പർക്ക് മൂപ്പറകാര്യം തന്നെ വലിയ ബേജാറാ? കലക്ടർക്ക് ക്യാൻസർ വരൂല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. തഹസിൽദാർക്ക് രോഗം ഉണ്ടാകൂല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി അതല്ല, മുഖ്യമന്ത്രി തന്നെ ആയാലും, അല്ല പോലീസ് സൂപ്രണ്ടായാലും, എന്ത് കുന്ത്രാമണ്ടിയായാലും, എത്ര വലിയവനായാലും, എല്ലാവർക്കും കൊടുക്കേണ്ട പ്രധാനമന്ത്രിയല്ലേ? അല്ല. രാഷ്ട്രപതിയല്ലേ? അല്ല. എല്ലാവർക്കും കൊടുക്കേണ്ടവൻ സ്പീക്കറാണോ? അല്ല. എല്ലാവർക്കും കൊടുക്കേണ്ടവനാണ് അല്ലാ. ധിക്കാരിക്കും കൊടുക്കുന്നു, മതമുള്ളവനും കൊടുക്കുന്നു, മതമില്ലാതെ പറയുന്നവനും കൊടുക്കുന്നു, ഈമാനുള്ളവനും കൊടുക്കുന്നു, ഈമാനില്ലാത്തവനും കൊടുക്കുന്നു. കൂട്ടത്തിലോ ഈമാനുണ്ടായിട്ട് ഇത് ഹറാമാ, ഇത് ഹലാലാ, ഇത് കറാഹത്താ, ഇത് ഖിലാഫുല്ലൗലയാ, ഇതൊക്കെ അറിയുന്ന വിശ്വാസി അള്ളാഹ്ക്കെതിരെ ചെയ്തിട്ട്, അള്ളാഹ് കൽപ്പിച്ചതിനെതിരെ ചെയ്തിട്ട്, അള്ളാഹ് കൽപ്പിച്ചത് കൈവീഴ്ച്ചിട്ട് അള്ളാഹ് വെള്ളം തരാതിരുന്നു, അള്ളാഹ് കണ്ണിന്റെ കാഴ്ച തരാതിരുന്നു, എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ റബ്ബ് തിരിച്ചു ചോദിച്ചോ? ഇല്ല ഇല്ല. എന്തൊരു കാരുണ്യമുള്ള റബ്ബാ! ഫിറഔന് അള്ളാഹിനെക്കാളും വലിയ പടച്ചോനാ പറഞ്ഞത്? ഞാനാണടോ ഏറ്റവും വലിയ പടച്ചവൻ. ഇവിടെ ഫിറഔനെ പ്രഖ്യാപിച്ചിട്ട് ഫിറഔനോട് പോലും റഹ്മത്ത് കാണിച്ച അല്ലാഹ്, അല്ലാഹ് പറയാണ്, അള്ളാഹ്ക്കറിയില്ലേ ഫിറഔൻ നന്നാവോ ഇല്ലയോന്ന്? ഇല്ലാലോ, പാവം പഠിച്ചോ അല്ലേ. അള്ളാഹ് എത്തിട്ട് ഇങ്ങനെ ശ്രമിച്ചു നോക്കാണ്, ഒന്ന് നന്നായി കിട്ടിയാലോ? കിട്ടിയാലേ? അള്ളാഹ്ക്ക് അറിയില്ലല്ലോ ഫിറഔൻ നന്നായാലോ? അതുകൊണ്ടാ? അല്ല, നിലപാടാണത്. നന്നാകുന്നവനാകട്ടെ, നന്നാകാത്തവനാകട്ടെ, എല്ലാവർക്കും എന്റെ റഹ്മത്തുണ്ട്. അവനോട് സഹതാപമുണ്ട്, ഒരാളോടും സഹതാപമില്ലാത്തതില്ല. അള്ളാന്റെ നിലപാടാ, ഞാൻ സൃഷ്ടിച്ച സിട്ടിയല്ലേ, അവനോട് സഹതാപം തന്നെ. നിങ്ങൾ കണ്ടില്ലേ ഇബിലീസ് പരിചയില്ലേ? ഞങ്ങളെ നാട്ടിലില്ല മുസ്ലിയാരെ, പക്ഷേ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. അത് റമദാനിൽ ഉണ്ടാകൂല നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പക്ഷേ റമദാനിലും ഇബ്ലീസിനെ വിടാത്ത ചില ഇബ്ലീസന്മാരില്ലേ? അല്ലാഹ് നമ്മളെ നന്നാക്കി തരട്ടെ. ഇബ്ലീസ് വരൂല എന്ന് പറയുന്ന സമയത്ത് പോലും ഇബ്ലീസിനെ വിളിച്ചുകൊണ്ട് വരുന്ന ചില വിവരം കുറഞ്ഞവരില്ലേ? ഇരിക്കട്ടെ, എന്റെ നിർത്തുകയാണ്. ഈമാനുള്ള വിശ്വാസികളെ മനസ്സിലാക്കണം. മൂസാ നബി അലൈഹി സ്ലാമിനോട് പറയുന്നു, അവരോട് നല്ലത് പറയണേ, നല്ല വാക്ക് പറയണം. ഇതെല്ലാ പ്രബോധകന്മാർക്കും ബാധകമാണ്, എല്ലാ പ്രബോധകന്മാർക്കും ബാധകമാണ്. അത് മൗലിയാരായാലും ബാധകമാണ്, തങ്ങളായാലും ബാധകമാണ്. മൗലിയാരായ വെറുപ്പ് പിടിച്ചാലേ മൗലിയാരാകൂന്ന് വിചാരിക്കരുത്. വെറുപ്പുണ്ടായാലേ തങ്ങളാകൂന്ന് വിചാരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, ഖുർആൻ എന്താ പറഞ്ഞത്? ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാ മുഹമ്മദു റസൂലുള്ളാഹി
ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണെന്നാ പറഞ്ഞത് അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? ഏറ്റവും വലിയ മഹത്വം ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ഖുർആൻ പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹും ഉമ്മാതുഹും വ ഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബി ബഅദിൻ ഫീ കിതാബില്ലാഹ്. എന്തൊരു വാക്കാ ഖുർആൻ പറഞ്ഞത്! അന്നബിയു അല്ലാഹുവിന്റെ പ്രവാചകനായ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഔലാ ബിൽ മുഅ്മിനീ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാണ് കേട്ടോ, ഏറ്റവും ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഏതിനേക്കാൾ? അവരുടെ സ്വന്തം ശരീരത്തിനേക്കാൾ. പിന്നെയല്ലേ ഉമ്മയും ബാപ്പയും കുടുംബമൊക്കെ ആദ്യം സ്വന്തം ശരീരല്ലേ, സ്വന്തം നഫ്സിനേക്കാൾ അവരേറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാസ്വാജു. അത്ര ബന്ധമുള്ളത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയപ്പെട്ട ഭാര്യമാരില്ലേ, വാസ്വാജു ഉമ്മഹത്തു, അവര് നിങ്ങളെ ഉമ്മമാരാ, ഞങ്ങളെ പെൺകുട്ടികള്, ഞങ്ങളെ പെങ്ങന്മാര്, ഞങ്ങളെ ഉമ്മമാര്, അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ ഞങ്ങളെ ഉമ്മമാരോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ കാന ഖുൽഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. നല്ല സ്വഭാവം, എല്ലാരോടും വിനയം, എല്ലാരോടും നല്ല സ്വഭാവം. അതേ സ്ഥാനത്ത് വെറുപ്പ് പിടിക്കേണ്ട സമയത്ത് വെറുപ്പ് പിടിക്കേണ്ട എന്ന് അതിനർത്ഥം ഉണ്ടോ? ഇല്ല. വെറുപ്പ് പിടിക്കേണ്ട സമയത്ത് പിടിക്കണം. വെറുപ്പ് പിടിച്ചാലേ മൊയ്ലിയാരാകൂന്ന് വിചാരിക്കരുത്. വെറുപ്പ് പിടിച്ചാലേ നല്ല പ്രസംഗികനാകൂന്ന് വിചാരിക്കരുത്. വെറുപ്പ് പിടിച്ചാലേ ഞാൻ തങ്ങളാകൂന്ന് വിചാരിക്കരുത്. വെറുപ്പ് പിടിച്ചാലേ ഞാൻ തങ്ങള് തികയൂന്ന് വിചാരിക്കരുത്. മറിച്ചോയാരായാലും തങ്ങളായാലും നാട്ടിലെ നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ഖജാജി ആയാലും ഏത് നേതാക്കളായാലും നല്ല സൽസ്വഭാവം കാണിക്കണം. കാരണം നേതാക്കളെ സ്വഭാവം കണ്ടിട്ടാ, അവരെ ശൈലി കണ്ടിട്ടാ ആളുകൾ ഇസ്ലാമിനെ അറിയേണ്ടത്. അതുകൊണ്ടാ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബിയോട് പോലും അല്ല പറയാണ്, ആരടുക്ക പോകുമ്പോ ഫിറഔനിന്റെ അടുക്കലേക്ക് പോകുമ്പോ അല്ല പറയാണ്, ഖുലാലഹു ഖൗല ലൈന, നല്ല വാക്ക് പറയണേ. മഹാനായ താജുൽ ഉലമാ, അല്ലാഹ് അവിടുത്തെ ദർജന നീ ഉയർത്തണേ അല്ലാഹ്. എന്തൊരു നല്ല ജീവിതമാ, എന്തൊരു പാഠമുള്ള ജീവിതമാ. ഏത് സമയത്തും തഖ്വയിലധിഷ്ഠിതമായ ജീവിതം, ഏത് സമയത്തും അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിതം. ഇതുവരെ ചെറുപ്പക്കാരാ മഹാനായ താജുൽ ഉലമ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്? ലോ നിസ്കരിക്കുന്നതല്ല, അതൊരു അത്ഭുതകമായി പറയാനില്ല. നിസ്കരിക്കുന്ന ഒരു അത്ഭുതമാണോ? അത് മനുഷ്യന് നിർബന്ധമാണ്. അങ്ങനെയുള്ള അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കുന്നതല്ല, മറിച്ചോ താജുൽ ഉലമ നിസ്കരിക്കേണ്ട 11.5 വിത്ര്. ഇപ്പൊ രാത്രിയിൽ പ്രായം എത്രയാണെന്നറിയോ? 80 കഴിഞ്ഞു പോയി. താജുൽ ഉലമ നിസ്കരിച്ച റക്അത്തിന്റെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്, 11 റക്അത്ത്. വയത് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ നേരം കിട്ടലുണ്ടോ? അസറിന് സമയം കിട്ടാറുണ്ടോ? മഗ്രിബിനെ സദിയെ എപ്പോഴെങ്കിലും ഒന്ന് പങ്കെടുക്കണം ജമാഅത്തിനെന്ന ചിന്ത മനസ്സിലുണ്ടാകലുണ്ടോ? ആ നമ്മുടെ നേതാക്കളെയാ നമ്മൾ വഴി തുടരേണ്ടത്, അവരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത്, അവരെയാ നമ്മൾ ജീവിതത്തിൽ പഠിച്ചു വെക്കേണ്ടത്. ഇരിക്കട്ടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയാണ്. ഇത് തന്നെയാണ് എല്ലാ അമ്പിയാക്കളോടും പറഞ്ഞത്. പറഞ്ഞു വന്നത് മറന്നുപോയോ? ഇസ്ലാമിൽ ഒരാളെയും നിർബന്ധിപ്പിക്കുന്ന പരിപാടി ഇല്ല. ഇസ്ലാമിൽ നിർബന്ധിപ്പിക്കലുണ്ടോ? ഇല്ല. ഇസ്ലാമിൽ ഇനി ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റൂല. നീ തൽക്കാലം അവനെ കൊണ്ട് ലായിലാ ഇല്ലെന്ന് പറയിപ്പിച്ചാലും, തൽക്കാലം വാശത് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിപ്പിച്ചാലും, ഇസ്ലാമിൽ അനന്തം യഥാർത്ഥത്തിൽ കടന്നിട്ടില്ല. കടക്കണോ? അവന്റെ മനസ്സറിഞ്ഞു പറയണം. ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ലൗ ജിഹാദ് എന്നോ
ജിഹാദ് നോ ഇല്ലാത്ത എന്തെങ്കിലും ജിഹാദ് പേരിട്ടത് കൊണ്ട് ഇസ്ലാമിനെ തകർക്കാമെന്ന് ചിന്തിക്കണ്ട. ഇസ്ലാമിൽ അങ്ങനെ ലവ്വിന്റെ പേരിലോ സ്നേഹത്തിന്റെ പേരിലോ അല്ലാത്ത പേരിലോ ഏതെങ്കിലും മുസ്ലിമിന്റെ കൂടെയോ കൂടെ വരികയോ കിടക്കുകയോ പോവുകയോ ചെയ്തത് കൊണ്ട് മാത്രം ഒരാള് മുസ്ലിം ആകൂല. ഇരിക്കട്ടെ എന്റെ ഈബാനുള്ള വിശ്വാസികള്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ നമ്മൾ പറഞ്ഞത്, പറഞ്ഞു കൊടുക്കൂരിക്കും ബാപ്പമാർ ഏതെങ്കിലും ഉമ്മമാർ കൽപ്പിച്ചാൽ ഉമ്മ വിളിച്ചിട്ട് അപ്പാച്ചി പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അപ്പാച്ചി എന്ന് പറയൂലേ ഇവിടെ, എന്താ പറയാ ക്രോപ്പ് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷ്, മുടി ഇങ്ങനെ ചെത്തിക്കളയാ ചെത്തിക്കളയാ. പരിപാടിയില്ല ഇവിടെ, പരിപാടിയില്ല എവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു അങ്ങനെ തന്നെ ജീവിക്കാൻ തൗഫീക് തരട്ടെ. ഹറാമാണ് അപ്പ വിളിച്ചിട്ട് കറേ ക്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് പറയണം, പറയണം അലാ തുതിഉഹുമാ, ഉമ്മാനെയും ബാപ്പാനെയും ഭയപ്പെടണ്ട എന്ന് ഖുർആനാ പറഞ്ഞത്. പേരോടിന്റെ മകന്റെ വകയിൽ ഇന്നിറക്കിയ ആയത്തല്ല, അതേ ഖുർആനുള്ള ആയത്താ ഞാൻ പറഞ്ഞത്. അലാ തുതിഉഹുമാ, തിന്മക്കവരെ ഭയപ്പെടേണ്ടതില്ല. ബാപ്പ വിളിച്ചിട്ട് ടാക്കീസ് പോവാന്ന് പറഞ്ഞാൽ മക്കളെ കൂടെ പോകാൻ പാടില്ല, മക്കളെ കൂടെ പോകാൻ പാടില്ല. എവിടെയെങ്കിലും ഡാൻസ് നടക്കുമ്പോ ഗാനമേള നടക്കുമ്പോ അപ്പയും ഉമ്മയും ഒന്നിച്ച് പോയിട്ട് ടിക്കറ്റ് എടുത്തിരിക്കാന്ന് പറയുമ്പോ എന്നെ വാത് കേൾക്കാൻ വന്ന ചെറിയ പിഞ്ചു പൈതലുകളായ മക്കളെ, ഹറാമ് കേൾക്കാത്ത നിങ്ങളെ കാതിലേക്ക് ഉമ്മന്റെയും ബാപ്പന്റെയും കൂടെ പോയിട്ട് ഹറാമ് കേൾക്കാൻ പാടില്ല, കാത് ദുഷിപ്പിക്കാൻ പാടില്ല. കുട്ടിക്കാലം മുതലേ മോശമേത് കേട്ടിട്ട് കാതിനെ ദുഷിപ്പിക്കാൻ പാടില്ല. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഈമാനുള്ള വിശ്വാസികള് അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഫലാ തുതിഉഹുമാ, അവരെ നിങ്ങൾ തിന്മക്ക് ഭയപ്പെടേണ്ടതില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു ബാപ്പയും ഉമ്മയും ഈമാനില്ലാതെയായി പോയി, അല്ലാഹു കാക്കട്ടെ. ഒരു ബാപ്പയും ഉമ്മയും ഈമാനില്ലാതെയായി പോയി, ഇനി അല്ലെങ്കിലോ ഒരു ബാപ്പയും ഉമ്മയും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനും അമ്മയുമാണ്. ഇസ്ലാമിൽ എവിടെ തീവ്രവാദം, ഇസ്ലാമിൽ എവിടെ തീവ്രവാദം? ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു പഠിച്ചാൽ ശരിക്ക് പഠിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇസ്ലാമിലെത്തി പോകും. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് എന്നോട് ഉറപ്പിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഉറപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഇന്ന ദീൻ അല്ലാഹു റബ്ബിന്റെ മതമാണ് ഇസ്ലാം. അത് സ്വാഭാവികമായിട്ടും ശരിക്കും ഒരാൾ അറിഞ്ഞാൽ പിന്നെ എന്തായാലും അതിലേക്ക് കടന്നു പോകും. അതിനെ മുസ്ലിയാരോട് ഉറപ്പിച്ചിട്ട് കാര്യമില്ല, മുസ്ലിമികളോട് ഉറപ്പിച്ചിട്ട് കാര്യമില്ല, യഹൂദികൾക്ക് അതിന്റെ പേരിൽ കുശുമ്പുണ്ടായിട്ട് കാര്യമില്ല. അത് അല്ലാഹുവിന്റെ മതമാണ്, റബ്ബിന്റെ മതമാണ്. ഇതൊരു ബഹുമാനം എന്തായാലും ഉണ്ടാകൂലേ, ഉണ്ടാകൂലേ, ഉണ്ടാകൂലേ. ഏതെങ്കിലും മതത്തിലുള്ളത് പോലെ എന്തെങ്കിലും ഇല്ലാത്ത എന്തെങ്കിലും മനുഷ്യന് യോജിക്കാത്ത നിയമം എന്തെങ്കിലും ഇസ്ലാമിലുണ്ടോ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, മനുഷ്യന്റെ ശരീരത്തിന് കഴിയുന്നതല്ലാതെ അല്ലാഹുവിന്റെ ദീൻ കൽപ്പിച്ചിട്ടില്ല. മറ്റേതെങ്കിലും മതത്തിലുള്ളത് പോലെ വിവാഹം ഹറാമായവരുണ്ടോ ഇസ്ലാമില്? വിവാഹം ഹറാമായവരുണ്ടോ ഇസ്ലാമില്? തന്ന എന്തെങ്കിലും ഹലാലായ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലുണ്ടോ? ഇല്ല. അതുകൊണ്ടല്ലേ നോമ്പ് തുറന്നിട്ട് എന്തൊക്കെ കഴിക്കണം എന്നാ ചിന്തിക്കുന്നത്? പാവങ്ങൾ ഓർമ്മയുണ്ടാകാൻ, പട്ടിണികളെ കുറിച്ച് പട്ടിണിയുടെ രുചി അറിയാൻ. നിങ്ങളോട് 30 ദിവസം നോമ്പെടുക്കാനേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. 30 ദിവസം നോമ്പെടുത്താൽ കള്ളല്ലാത്ത മസ്ത് ഉണ്ടാക്കുന്നതല്ലാത്ത അന്യന്റെ പിടിച്ചെടുത്തിട്ടല്ലാത്ത ഏത് ഭക്ഷണവും നിങ്ങൾക്ക് കഴിക്കാം. കഴിക്കാന്ന് പറഞ്ഞതുകൊണ്ട് റമദാൻ ഇങ്ങ് വന്നാ പിന്നെ തിന്നിട്ട് എങ്ങനെങ്കിലും കിടന്നുകളയണമെന്നാണോ, തറാവീസ്കരിക്കാൻ പറ്റാത്ത കോലത്തിലാകണം എന്നാണോ അങ്ങനെ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്, കുലൂ വശർബൂ, അല്ല പറഞ്ഞതാണ് തിന്നോളൂ, അല്ല പറഞ്ഞതാണ് കുടിച്ചോളൂ. അവരോട് ഒരു ഭക്ഷണം കൂടി ഓതാനുണ്ടേ, വരാ തുസരിഫൂ, തിന്നിട്ട് കടന്നു പോകാൻ പാടില്ല, തിന്നിട്ട് ദുർവിയോഗം പാടില്ല. പരിശുദ്ധമായ റമദാനിലെ നോമ്പ് തുറയുടെ പേരില് എത്രയാ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി ചാടിക്കളയുന്നത്, എത്രയാ
നശിപ്പിച്ചു കളയുന്നത്. ഓ എന്റെ വാലുകൾ കാമന്ന ഉമ്മമാരെ, എന്റെ വാലുകൾ കാമന്ന ബാപ്പമാരെ, അനാവശ്യം ഭക്ഷണം കൊണ്ടുപോയി ചാടിക്കളയുന്ന സ്വഭാവം അരുത് കേട്ടോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച്, ഒരു കോപ്പ വെള്ളത്തിന് വേണ്ടി, ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ നാട്ടിൽ റബ്ബ് വലിയ നിഴമത്ത് തന്നുപോയി. അല്ലാതെ നിലനിർത്തി തരട്ടെ, അല്ലാതെ തിരിച്ചു ചോദിച്ചു നിങ്ങളെ പരീക്ഷിക്കരുത്. അല്ലാ എന്റെ വാലുകൾ കാമന്ന ഉപ്പമാരെ, എന്റെ വാലുകൾ കാമന്ന ഉമ്മമാരെ, സിറിയയിലുള്ള ആളുകളില്ലേ, ഫലസ്തീനിലുള്ള ആളുകളില്ലേ, അതുപോലെയുള്ള ബർമയിലുള്ള ആളുകളില്ലേ, അതുപോലെയുള്ള പല രാജ്യങ്ങളിലുമുള്ള ആളുകളില്ലേ, സോമാലിയക്കാരില്ലേ, അങ്ങനെ പലരെയും പാവപ്പെട്ട മുത്തലിം പല രാജ്യത്തും വെച്ച് കണ്ടിട്ടുണ്ട്. കൂട്ടത്തിൽ വരങ്ങൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരാണ്. എവിടെ? സിറിയയിലെ വലിയ പ്രമാണിയാണ്. എന്റെ വീട് കണ്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും, അത്ര വിശാലതയുള്ള വീടാണ്. പക്ഷേ ഇന്ന് ആ വീടിന്റെ ഒരു പൊടി പോലും അവിടെ കാണാനില്ല. ഞങ്ങളാരെയും അക്രമിച്ചിട്ടില്ല, ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാളോടും വിഷമം ചെയ്തിട്ടില്ല. ുംബോ കൊറോണ വരുമ്പോ ഈമാനില്ലാത്തവനടെ നോക്കിയിട്ടാണോ കൊറോണ വരുന്നത്? മുസ്ലിമാണോ നോക്കിയിട്ടാണോ കൊറോണ വരുന്നത്? അല്ല, ഇസ്ലാമിന്റെ പേരിലേക്ക് കൊറോണ വെച്ച് ചമത്താൻ വേണ്ടി ചിന്തിക്കുന്നവരില്ലേ? മതം നോക്കിയിട്ടാണോ കൊറോണ വരുന്നത്? അല്ല, മുസ്ലിമിന്റെ വിശ്വാസം അറിയോ? ഒരാൾക്ക് ഒരാൾക്കായിട്ട് ഇവിടെ ഒരാധാറും വരാനില്ല. അനാവർക്കും എല്ലാവർക്കും അനാപാണ്. അല്ലാ നിങ്ങളെ കാത്തു രക്ഷിക്കണേ. അല്ലാ കൊറോണ തന്ന് പരീക്ഷിക്കരുതേ. അല്ലാ പട്ടിണി തന്ന് പരീക്ഷിക്കരുതേ. അല്ലാ വിദേശങ്ങളാകുന്ന, വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവര് വലിയ ബേജാറില്ല. ഇന്നും ഫോണിൽ വിളിച്ചപ്പോ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു വലിയ സങ്കടം പറഞ്ഞവരുണ്ട്. അല്ലാ നീ സലാമത്ത് നൽകണം റഹ്മാന്. വിദേശ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ജോറാണ്, ആ പ്രവാസികളുടെ ബറക്കത്താണ് ഞങ്ങളെ കേരളത്തിലും കർണാടകയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നീ അത് നിലനിർത്തി തരണേ. അല്ലാ നന്ദി കേടുകൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കരുതേ. അല്ലാ നന്നാകാൻ അവസരം തരണേ. അല്ലാ എന്റെ വാലുകൾക്കാ വന്ന ചെറുപ്പക്കാരാ, എന്റെ വാലുകൾക്കാ വന്ന ബാപ്പമാരെ, എന്റെ വാലുകൾക്കാ വന്ന ഉമ്മമാരെ, അല്ലാന്റെ ഖുർആൻ പറയാണ് നിങ്ങളെ ബാപ്പമാരും ഉമ്മമാരെ അവർക്ക് നിങ്ങൾ ഒരിക്കലും ഹറാമിന് ഭയപ്പെടേണ്ടതില്ല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് ഏതെങ്കിലും അച്ഛന്റെ മകൻ, ആ മകനങ്ങ് മുഹമ്മദ് ആയാൽ, ഏതെങ്കിലും അച്ഛന്റെ മകൻ, ഒരു അമ്മയുടെ മകൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവനോട് അല്ലാന്റെ ഖുർആൻ എന്താ പറയാനുള്ളത്? അവരുടെ മതത്തിന്റെ കാര്യത്തിൽ പറയുന്നത് നീ അനുശാസിക്കണം എന്നില്ല. അതേ സ്ഥാനത്ത് ബാപ്പക്ക് നല്ലത് ചെയ്യണേ, അച്ഛന് നല്ലത് ചെയ്യണേ, അമ്മക്ക് നല്ലത് ചെയ്യണേ. അമ്മനാതെ ദ്രോഹിക്കാനോ അച്ഛനെ ദ്രോഹിക്കാനോ എന്തായാലും മുസ്ലിം ആയിട്ടില്ലല്ലോ. പട്ടിണി കിടന്ന് മരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവന്റെ മനസ്സിൽ ഈമാനില്ല. അച്ഛനെ തിരിഞ്ഞു നോക്കാത്ത മുസ്ലിമാണോ, അമ്മനെ തിരിഞ്ഞു നോക്കാത്ത മുസ്ലിമാണോ, അവന്റെ ഈമാനിന് വിലയുണ്ടാകില്ല. പവർ കുറഞ്ഞു പോയി. അല്ലാന്റെ ഖുർആൻ പറയുന്നത് അവർക്ക് ദുനിയാവില് നീ നല്ലത് ചെയ്തു കൊടുക്കണേ. അതുകൊണ്ടല്ലേ സഹാബികളെ കൂട്ടത്തിൽ നീണ്ട സംഭവങ്ങളാണ് ഞാൻ ചുരുക്കി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അമ്മ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല നബിയേ, ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, പട്ടിണി കിട്ടുമെന്നല്ല, തിരിഞ്ഞു നോക്കണ്ട എന്നല്ല, അമ്മനെ നീ നോക്കേണ്ടതില്ല എന്നല്ല. ിൽ കിട്ടേണ്ട സർവ നന്മയും നീ ആ അമ്മക്ക് ചെയ്തു കൊടുത്തോ. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, എന്റെ വാലുകൾക്കാ വന്ന ഉപ്പമാരെ,
സാവസിക്കുകയും പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുകയും അടുക്കളെ വിജയിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്ത് ജീവിച്ച വിചാരന്റെ പൊരുത്തപ്പെട്ട അടിമകളിലേ അടിമകളുടെ പാത അടിമകളുടെ വഴി നിങ്ങൾ ജീവിതത്തിൽ വഴി നടക്കണേ ഔലിയാക്കളെ വഴി സ്വീകരിക്കണേ മഹാന്മാരെ വഴി സ്വീകരിക്കണേ മുഖാമികളായ സ്വാലിഹികൾ കാണിച്ചു തന്ന വഴി സ്വീകരിക്കണേ അല്ല പറയാണ് പാപ്പ ചെയ്തോ ഉമ്മാമ ചെയ്തോ കാലത്ത് മൂലിതുണ്ടോ മൂലി തോന്നിയിട്ടുണ്ടോ നിന്റെ വാപ്പ എല്ലിട്ടുണ്ടോ നീ എന്തിനാ നിന്റെ പിന്നാലെ പോകണ്ട ആവശ്യം നിങ്ങളെ മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന വഴിയില്ലേ ഔലിയാക്കൾ കാണിച്ചു തന്ന വഴിയില്ലേ മഹാനായി കബറിടം നീ സ്വർഗ പൂന്തോപ്പാക്കണേയല്ലോ മഹാനായ താജുല്ലുലമാർജന നീ ഉയർത്തണേയല്ലോ അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളായ പണ്ഡിതന്മാരില്ലേ എണ്ണിയാലൊടുങ്ങാത്ത വലിയ വലിയ മഹാന്മാരില്ലേ മഹാനായ പൊസോട്ട് തങ്ങളെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല അല്ലാ ദർജന നീ ഉയർത്തണേ അല്ലാ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വലിയ വലിയ മഹാന്മാര് ആ സയ്യിദന്മാര് ഔലിയാക്കള് ആരിഫികളില്ലേ അവരെക്കാൾ തിരിപാടുള്ളവനായിട്ട് മൗലിദ് വേണ്ട എന്ന് പറയുന്ന പുത്തം മതിയായി പോയാൽ മരിച്ച വീട്ടിലെ ഖുർആൻ ഓതണ്ട എന്ന് പറയുന്ന പുത്തം മതിയായി പോയാൽ പോരാ ദീനിന്റെ നിയമങ്ങൾ മുൻഗാമികൾ പഠിപ്പിച്ചതൊക്കെ തള്ളിക്കളയുന്ന മുൻഗാമികൾക്ക് വില കൽപ്പിക്കാത്ത ഔലിയാക്കൾക്ക് വില കൽപ്പിക്കാത്ത ഔലിയാക്കളെ ശരീരം മണ്ണായി ജീർണിച്ചു പോകൂ എന്ന് പറയുന്ന പോരാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാക്കളെ ശരീരം മണ്ണിന് ഹറാമാന്നല്ലേ പറഞ്ഞത് അംബിയാക്കളെ ശരീരം മണ്ണിന് ഹറാമാന്നല്ലേ പറഞ്ഞത് ലോകം തന്നെ പടക്കാൻ കാരക്കാരണക്കാരായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരം തന്നെ മണ്ണായി മദീനയിൽ ജീർണിച്ചു പോയി എന്ന് പറയുന്ന പുത്തമാദിയില്ലേ വിവരം കേട്ടവനില്ലേ ചിന്തയില്ലാത്തവനില്ലേ ആലോചനയില്ലാത്തവനില്ലേ അത്തരം ആളുകൾ പറയുന്നത് കേട്ടിട്ട് ഈമാൻ നശിപ്പിക്കരുത് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് വത്തബീ സബീല മൻ അനാബ ഇലൈ നിനക്ക് വിജയം വേണോ നീ ജയിച്ചവരുടെ കൂട്ടത്തിലാകണോ നീ പിന്തുടരണം ആരെ പിന്തുടരണം അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ച മഹാന്മാരില്ലേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ര് ചുറ്റും നിൽക്കുന്ന മഹാന്മാരെ കേൾപ്പിച്ചു വഫാതായി പോയ താജുല്ലുലമയില്ലേ ജീവിക്കുന്ന കാലത്തോളം എല്ലാ നന്മകളും ജീവിച്ച് കാണിച്ചു തന്ന മഹാനായ നൂറുല്ലുലമായ എം എ ഉസ്താദില്ലേ പോകട്ടെ നമ്മളെ കേരളത്തിലും കർണാടകയിലും എല്ലാ ഭാഗത്തും മദ്രസ വിദ്യാഭ്യാസം കൊടുത്തിട്ട് എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ അതി അങ്ങനെ ഒരു മദ്രസ വിദ്യാഭ്യാസത്തിന്റെ സംവിധാനം കേരളത്തിലും നമ്മുടെ കർണാടകയിലും നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ എത്രയോ ഉപരി ദീനിന്റെ വിഷയത്തിൽ വളർച്ച നൽകാൻ കാരണക്കാരനായ എം എ ഉസ്താദില്ലേ അതുപോലെ പേരണി തുറഞ്ഞാൽ തീരാത്ത സമസ്തയിലെ വലിയ വലിയ മുഷാവറങ്ങളില്ലേ നമ്മളോട് വിട പറഞ്ഞു പോയ വലിയ വലിയ ഔലിയാക്കളില്ലേ സ്വാലിഹീകളില്ലേ കേരളത്തിൽ അറിയപ്പെട്ട മഹാനല്ലേ അറിയപ്പെട്ട ആശിഖല്ലേ മഹാനായ ഉമർ ഖാലി അൽ മലങ്കൂത്തി റഹിമഹുല്ലാ കേട്ടിട്ടില്ലേ നിങ്ങള് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ വെളിയങ്കോടുകാരനാ മദീന മുനവ്വറയിൽ പോയിരുന്നു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോ മദീനത്തെ കവാടം തുറക്കപ്പെട്ടു പോയില്ലേ പൂട്ടി വെച്ച വാതിൽ തുറക്കപ്പെട്ടു പോയില്ലേ കേരളത്തിലെ ആശിഖീങ്ങളെ നേതാവാ മദീഹീങ്ങളെ നേതാവാ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തിരിയാത്ത അതുപോലെ മമ്പുറന്തങ്ങൾക്ക് തിരിയാത്ത അതുപോലെ വലിയ വലിയ ഔലിയാക്കളില്ലേ ഉള്ള ആളത്ത് കിടക്കുന്ന മഹാനവറുകൾക്ക് തിരിയാത്ത അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഔലിയാക്കളും ആ ഔലിയാക്കൾക്കൊന്നും തിരിയാത്തത് പറയുന്ന ഏതെങ്കിലും നീളമുള്ള താടിക്കാരൻ പറയുന്നത് കേട്ടിട്ട് ഓ എന്ന വയത് കേൾക്കുന്ന വിശ്വാസികള് വിശ്വാസം പണയം വെച്ചു പോയാൽ ആഖിറത്തിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ അല്ല പറയാണ് വത്തബി
നമ്മളിലേക്കൊക്കെ അടുത്ത വലിയ വലിയ ഔലിയാക്കളില്ലേ, അവരെ പിന്തുടർന്ന് ജീവിക്കണേ. എന്നാ നിങ്ങളോട് ഒന്നുകൂടി എന്ന് പറയാ, ഈ വയലാകുന്ന വയലും മുഴുവനും കേട്ടിട്ട്, എല്ലാ വയലും എല്ലാ ഉപദേശവും കേട്ടിട്ട് നന്നാകൂല എന്നുള്ള തീരുമാനത്തിലാണോ? മറന്നുപോകണ്ട, നിങ്ങളെ മടക്കം റബ്ബാകുന്ന എന്നിലേക്ക്. ലോക സിട്ടാവായ അല്ലോ അല്ല പറയാണ്, എന്ത് തന്നെ മറച്ചു വെച്ചിട്ടും രക്ഷപ്പെടാന്ന് ചിന്തിക്കണ്ട. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നുള്ള ധാരണ വേണ്ട, എങ്ങനെയെങ്കിലും മുങ്ങിക്കളയാന്നുള്ള ധാരണ വേണ്ട, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കളയാന്ന് ചിന്തിക്കണ്ട. കൈക്കൂലി നടക്കാത്ത ലോകമാ, കൈക്കൂലി നടക്കാത്ത ലോകമാ, പൈസ കൊണ്ട് വിജയിക്കാൻ കഴിയാത്ത ലോകമാ, നിന്റെ ശക്തി കൊണ്ട് വിജയിക്കാൻ കഴിയാത്ത ലോകമാ, നിന്റെ മസിൽ പവർ കാണിക്കാൻ പറ്റാത്ത ലോകമാ, നിന്റെ ജീവിതത്തിലുള്ള ഭംഗി കാണിച്ചിട്ട് വിജയിക്കാൻ കഴിയാത്ത ലോകമാ, നിന്റെ പാണ്ഡിത്യം കൊണ്ട് വിജയിക്കാൻ കഴിയാത്ത ലോകമാ, ഇത് റബ്ബിന്റെ കോടതിയാ. നിന്റെ മടക്കം എന്നിലേക്കാണ് കേട്ടോ, മറന്നു പോകണ്ട എന്ന് പറയാണ്. റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോ വെറുതെ പിടിച്ചങ്ങ് നരകത്തിലിടൂല്ല, വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയൂല്ല. നിന്നെ മുഴുവനായും അങ്ങ് ബോധ്യപ്പെടുത്തി പോയി. എവിടെന്ന് മുതൽ ബോധ്യപ്പെടാൻ തുടങ്ങി എന്നറിയോ? മരണത്തിന്റെ സമയമെത്തിയ മലക്കുൽ മൗത്ത് അസ്റാഇ ആരുടെയെങ്കിലും ദൂഹ പിടിക്കാൻ പരിസരത്ത് വന്നിട്ടുണ്ടോ? എനിക്കറിയൂല. നിങ്ങളെ സദസ്സിൽ എന്റെ സദസ്സിൽ കേൾക്കാൻ വന്ന ഉമ്മമാരെ അസ്റാഇൽ കാത്തിരിക്കുന്നുണ്ടോ? പറയാൻ എനിക്കറിയൂല. വയലിന്റെ സദസ്സിൽ വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിച്ചു പോയ ഉസ്താദുമാരില്ലേ? വയത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിട പറഞ്ഞു പോയ മഹാന്മാരില്ലേ? വയത് കേട്ടുകൊണ്ടിരിക്കുമ്പോ മരിച്ചു പോയ നല്ല മോമിനീങ്ങളില്ലേ? അള്ളാ അങ്ങനെ നല്ല സദസ്സിൽ നല്ലവരും നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടയിലുള്ള നല്ല മരണം ലഭിക്കുന്ന സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അത്തരം നല്ല മുത്തഖികളിൽ നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാ പറയണ നിങ്ങളുടെ ഓരോ ചവിട്ടടികളും അറിയുന്ന റബ്ബാണവൽ. റബ്ബിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയില്ല. ആ റബ്ബിന്റെ കോടതിയിലെത്തിയിട്ട് എല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് അന്ന് തീരുമാനമെടുക്കാൻ പോവുകയാ. നരകത്തിലാണോ സ്വർഗത്തിലാണോ? വിശ്വാസികള് ഭയന്നത് കൊണ്ട് രാത്രിയിൽ ഉറക്കിട്ടാത്ത മഹാന്മാരുണ്ടായില്ലേ? എന്താ എന്റെ ചെറുപ്പക്കാരെ നേറ്റു തന്നോ? ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ മജ്ലിസിലേക്ക് എടുത്തു വന്നു. പ്രായം ചെന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തങ്ങ് പിരിയാം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ കബൂലാക്കി തരണേ അല്ലാഹ്. എന്റെ വയലുകൾക്കാൻ വന്ന ചെറുപ്പക്കാരായ കൂട്ടുകാരെ, എന്റെ വയലുകൾക്കാൻ വന്ന പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെ, എന്റെ വയലുകൾക്കാൻ വന്ന ബാപ്പമാരെ, എന്റെ പ്രസംഗങ്ങൾക്കാൻ വന്ന ഉമ്മമാരെ, അള്ളാഹന്റെ ഖുർആൻ പറയാണ് എല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തി പോയി. എങ്ങനെ ബോധ്യപ്പെടുത്തി പോയി എന്നറിയോ? ബോധ്യപ്പെടുത്താൻ പ്രത്യേകം വയലിനെ ആളെ വിളിക്കേണ്ടി വരൂല. അവിടെ നിന്റെ ജീവിതത്തിന്റെ ഓരോന്നും ഓരോന്നും ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും മുസ്ലിങ്ങളെ വയലിന് വിളിക്കേണ്ടി വരൂല, നേതാക്കളെ വിളിക്കേണ്ടി വരൂല, നാട്ടുകാരെ വിളിക്കേണ്ടി വരൂല. നിന്റെ ജീവിതം നല്ലതാണോ? നിന്റെ ജീവിതം മോശമാണോ? അള്ളാഹനെ ഭയന്ന് ജീവിച്ചവനാണോ? അള്ളാഹനെ മറന്ന് ജീവിച്ചവനാണോ? ഇത് ചോദിക്കാൻ നാട്ടിലെ മഹല്ല് പ്രസിഡന്റിനെ വിളിക്കണോ റബ്ബിന്? വേണ്ട. മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയെ വിളിക്കണോ റബ്ബിന്? വേണ്ട. മഹല്ലിന്റെ നേതാക്കളെ വിളിക്കണോ? വേണ്ട. വയല് പറയുന്ന പാവപ്പെട്ട മുത്തല്ലിമ എന്നെ വേണോ? വേണ്ട. വയലുകൾക്ക് ആ വന്ന
ഇവിടെ നിങ്ങൾ ആരെങ്കിലും വേണോ എന്റെ കാര്യം പറയാൻ വേണ്ട. ആര് പറയൂന്നറിയോ? അല്ലയോ മനഹത്തിമു അലഫുവാഹിം വതുകല്ലിമുനൈദീഹിം വതശ്ഹദു അർജുലു ബിമാ കാനു യക്സിബൂ. വാപ്പറിയാതെ നിന്റെ മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളില്ലേ? നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടികളില്ലേ? വേദകൾ കാമെന്ന പെൺകുട്ടികള്, വേദകൾ കാമെന്ന ചെറുപ്പക്കാരികളെ, പെങ്ങന്മാര്, ഭർത്താവ് അറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാമുകന്മാരില്ലേ? വാപ്പറിയാതെ ഒളിഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ഒരുപാട് കൂട്ടുകാരില്ലേ? ബോയ്സ് ഫ്രണ്ടില്ലേ? വേദകൾക്കാമെന്ന ചെറുപ്പക്കാരെ, ഗേൾസ് ഫ്രണ്ടില്ലേ? മുസ്ലിയാരെ, ബാപ്പാക്കറിയൂല, ഉമ്മക്കറിയൂല, കുടുംബങ്ങൾക്കറിയൂല, ഇഷ്ടപ്പെടുന്നവർക്കറിയൂല, കൂടെ കിടന്ന് എന്തിനു പറയണം? ഭർത്താവിനറിയൂല, വിശ്വസിച്ച് സ്നേഹിച്ച പ്രിയപ്പെട്ട ഭാര്യയില്ലേ? ആ ഭാര്യക്കറിയൂല. എന്നാ നീ അറിയോ? ആ ഭാര്യന്റെ മുന്നിൽ വെച്ച്, ആ ഭർത്താവിന്റെ മുന്നിൽ വെച്ച്, ആ ബാപ്പന്റെ മുന്നിൽ വെച്ച്, ആ ഉമ്മാന്റെ മുന്നിൽ വെച്ച്, ജനങ്ങളെ മുന്നിൽ മാന്യത ചമഞ്ഞ മുസ്ലിയാരാണോ? ജനങ്ങളെ മുന്നിൽ വെച്ച് അവന്റെ അപ്പം വിരൽ കൊണ്ടാണോ അവൻ ചാറ്റ് ചെയ്തത്? അവന്റെ തള്ള വിരൽ കൊണ്ടാണോ ചാറ്റ് ചെയ്തത്? അവന്റെ ചൂണ്ട് വിരൽ കൊണ്ടാണോ ചാറ്റ് ചെയ്തത്? അവന്റെ നടുവിലെ വിരൽ കൊണ്ടാണോ ചാറ്റ് ചെയ്തത്? ആ കൈകൾക്കൊക്കെയും സംസാര ശേഷി റബ്ബ് കൊടുത്തുപോയി. മുസ്ലിയാരെ, കൈക്ക് നാവുണ്ടോ? കൈ സംസാരിക്കാൻ നാവുണ്ടോ? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നാവ് വേണോ സംസാരിക്കാൻ? അതെ, നോക്കിയാൽ ഒരു കുഴപ്പമില്ലാത്ത ചെറുപ്പക്കാരില്ലേ? നാവിനൊരു തകരാറും കാണാനില്ല, പക്ഷെ സംസാരിക്കൂല. നാവുണ്ടാകണമെന്നില്ല സംസാരിക്കാൻ, അതൊരു ഉപാധി മാത്രമാണ്. നാവുണ്ടായാലും സംസാരിക്കാം, നാവില്ലെങ്കിലും സംസാരിക്കാം. നിങ്ങൾ കാണുന്നില്ലേ, ഒരുപാട് കാലുള്ള ജീവിയല്ലേ ചേരട്ടാന്ന് പറയും ജീവി? ഇവിടെ എന്താ പറയാ? എന്താ പറയാ? ചേരട്ടാന്നല്ലേ ആ ചേരട്ടാന്ന് പറയുന്ന ജീവി? മൂപ്പര് നടന്നു പോകുന്ന കണ്ടില്ലേ നിങ്ങൾ? എത്ര കാലുണ്ട് മൂപ്പർക്ക്? ഒരുപാട് കാലുണ്ട്. മൂപ്പർക്ക് നടക്കാൻ കഴിയുന്നില്ല. നടക്കുമ്പോ ആരെങ്കിലും ഒന്ന് സ്പീഡിൽ നടക്കൂന്ന് പറഞ്ഞ് പിന്നിൽ നിന്നൊരു തട്ട് കൊടുത്താലോ? നിനക്കെന്നെ അറിയൂല, എനിക്കങ്ങനെ നടക്കാൻ കഴിയൂല. ചുരുണ്ട് കിടന്നില്ലേ? എന്തിനാന്നറിയോ? ഇങ്ങനെ കാല് കൊടുത്തിട്ട് റബ്ബര് ജീവിയെ പടച്ചത് കാലുള്ളത് കൊണ്ട് നടക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെടുത്താനാ? ഒരൊറ്റ കാലില്ലാത്ത പാമ്പ് എന്ന് പറയുന്ന ജീവിയില്ലേ? ഇവിടെ ഉണ്ടോ? പാമ്പ്? ആ പാമ്പിന് ഒരൊറ്റ കാലുണ്ടോ? ഒരൊറ്റ കാലില്ല. മൂപ്പര് നടക്കുന്നത് എങ്ങനെയാ? മൂപ്പരെ കൊല്ലാൻ വേണ്ടി, വടി നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയതാ? പിന്നെ മൂപ്പരെ കാണുന്നില്ല. മൂപ്പരത്ര സ്പീഡിലാ പോയത്, ഒറ്റ കാല് കാണാനില്ല. മുസ്ലിമേ, കാലുള്ളത് കൊണ്ട് നടക്കാൻ പറ്റൂല, കാലില്ലത് കൊണ്ട് നടക്കില്ലാത്തത് കൊണ്ട് നടക്കാൻ പറ്റൂല. എന്തുണ്ടായിട്ടും കാര്യമില്ല. സംസാരിപ്പിക്കേണ്ടവൻ ആരാ? സംസാര ശേഷി കൊടുക്കേണ്ടവൻ ആരാ? ഒന്നിച്ചൊന്ന് പറഞ്ഞു നോക്ക് ആരാ സംസാര ശേഷി കൊടുക്കേണ്ടവൻ? അല്ലോ. ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് അല്ലോ. സിദ്ധാവായ റബ്ബി, റബ്ബിനെ സ്നേഹിച്ചവനാരോ അവൻ വിജയിച്ചു പോയി. വല്ലദീനാമനു അശദ്ദു ഹബ്ബല്ലില്ലാ. അള്ളാഹുവോടുള്ള പ്രണയം, സിദ്ധാവായ റബ്ബിനോടുള്ള സ്നേഹം, ആ സ്നേഹം അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗിയുള്ള പെണ്ണിനും പിന്നെ വഞ്ചിക്കാൻ കഴിയൂല, ഒരു ഭംഗിയുള്ള പുരുഷനും വഞ്ചിക്കാൻ കഴിയൂല, ഒരു ഉമ്മാക്കും വഞ്ചിക്കാൻ കഴിയൂല, ഒരു ബാപ്പക്കും ചതിക്കാൻ കഴിയൂല. കാരണം എന്താണ്? എല്ലാം തന്ന റബ്ബല്ലേ അവൻ, എല്ലാം തരുന്ന റബ്ബല്ലേ അവൻ. അവൻ അല്ലാ, അല്ലാ മനസ്സിന്റെ ഉള്ളിലങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു കാമുകയും പിന്നെ സ്നേഹിക്കാൻ തോന്നൂല, ഒരാളെയും പിന്നെ ഇഷ്ടപ്പെടാൻ കഴിയൂല. ആ സ്നേഹത്തിന് വലിയ സുഖമാണ് കേട്ടോ. ആ സുഖം കിട്ടിയത് കൊണ്ട് മഹാനായ കലീമുല്ലാഹി മൂസാ
അലൈഹിസ്സലാം ചെറുപ്പക്കാരെ അവിടുന്ന് ദുആ ചെയ്തത് കേട്ടോ നിങ്ങള്, എനിക്ക് മരിച്ചാലും ഖബറിന്റെ ഉള്ളില് എന്റെ റബ്ബ് മങ്ങി മുനാജാത്ത് നടക്കണം. എങ്ങനെ മരിച്ചാലും അള്ളയുമായുള്ള മുനാജാത്ത് വേണം, എനിക്ക് നിസ്കരിക്കാൻ മരിച്ചാലും അവസരം തരണേ അല്ലാ. ചെറുപ്പക്കാരാ, അഞ്ചു നേരം നമ്മളെ പള്ളിയിലെ ഉസ്താദിന് നമ്മളെ നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ട് പിരിവെടുത്തിട്ട് പള്ളിയിൽ മൈക്ക് വെച്ചില്ലേ, മൈക്ക് വെച്ചിട്ട് ഉസ്താദിന് ശമ്പളവും കൊടുത്തിട്ട് ഉസ്താദ് വിളിച്ചില്ലേ, അല്ലാഹനെ സ്നേഹിക്കുന്നവര് വരൂ. അതെവിടെയാ മുസ്ലിയാരെ പറഞ്ഞത്? അല്ലാഹു അക്ബർ എന്ന് തുടങ്ങിയിട്ടല്ലേ മുസ്ലിയാര് തുടങ്ങിയത്? എന്നിട്ടാണ് മുസ്ലിയാര് പറഞ്ഞത് നിസ്കാരത്തിലേക്ക് വരണേ മോനെ, വിജയത്തിന്റെ വഴിയിലേക്ക് വരണേ മോനെ. ഓ എന്റെ ചെറുപ്പക്കാരാ, ഫുട്ബോളിന് നമുക്ക് കൂട്ടായ്മയാ, ഫുട്ബോളിന് നമുക്ക് കൂട്ടായ്മയാ, വോളിബോളിന് നമുക്ക് കൂട്ടായ്മയാ, നാട്ടിൽ നടക്കുന്ന സർവ പരിപാടിക്കും കൂട്ടായ്മയാ. ചെറുപ്പക്കാരെ, നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാരായ SSF കൊടി പിടിക്കുന്ന കുട്ടികളില്ലേ, നിങ്ങളെ കൂട്ടായ്മ എന്തിനാണ് എന്നറിയോ? ഓ SSFകാരാ, നമുക്ക് എന്തിനാ കൊടി എന്നറിയോ? മൂന്ന് നിറയുള്ള കൊടിയുടെ കളറിന്റെ ബഹുമാനം പറയാനല്ല, നമ്മുടെ കൂടെ പള്ളിയിൽ ആളുകളെ എത്തിക്കാനാ, നിസ്കരിപ്പിക്കാനാ. കമ്മിറ്റി കൂടുന്നത് എന്തിനാന്നറിയോ? കമ്മിറ്റി കൂടിയിട്ട് അവരെ പള്ളിയിൽ എത്തിക്കാനാ, ദീനിന്റെ വഴിയിൽ ജീവിപ്പിക്കാനാ. അങ്ങനെയുള്ളവരെ കുറിച്ചാ താജുൽ ഉലമ പറഞ്ഞത്, മഹാന്മാരായ മുങ്കാമികളായ പണ്ഡിതന്മാര് പറഞ്ഞത്, ഈ കൊടിയിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവന് സ്വർഗത്തിന്റെ വഴി എളുപ്പമാ. ഓ എന്ന ചെറുപ്പക്കാരേ, പക്ഷെ ആ കൊടി പിടിക്കാൻ ചിലപ്പോ നേരം കിട്ടുന്നില്ല, കാരണം മെസ്സിയുടെ പിന്നാലെയാ, റൊണാൾഡോയുടെ പിന്നാലെയാ, ഏതോ ബോളിന്റെ പിന്നാലെ ഓടുന്നവന്റെ പിന്നാലെയാ. സ്വന്തം ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല, സ്വന്തം ആഖിറത്തൊന്ന് നന്നാക്കാൻ സമയം കിട്ടുന്നില്ല. SSFകാരം വിളിക്കുന്നത്, SVSന്റെ നേതാക്കള് വിളിക്കുന്നത്, വരൂ വരൂ. ഇവിടെ ഫുട്ബോളിന്റെ SSFകാരെ സംഘടിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കേട്ടോ? എവിടെയെങ്കിലും SSFകാരെ സംഘടിപ്പിച്ചൊരു ഫുട്ബോളിന്റെ കളി ഇല്ല, അവർക്ക് കളിക്കാനല്ല സമയം, അതുകൊണ്ട് ആരോഗ്യത്തിന് വേണ്ടി കളിക്കൂല എന്നല്ല, SSFകാരൻ ആരോഗ്യത്തിന് ഒരു കളിക്കും നിൽക്കൂല എന്നല്ല, SSFകാരൻ കളിക്ക് ആറാമാണ് എന്ന് പറയുന്നവനാണ് എന്നല്ല. SSFകാരന്റെ കൂട്ടായ്മ ചെയ്യുന്ന പണി എന്താണ്? ഇതുപോലെയുള്ള വയലിന്റെ സദസ് സംഘടിപ്പിക്കല, ഇതുപോലെയുള്ള നന്മകൾ ചെയ്യല. SVSകാരെ ചെയ്യുന്ന പണി എന്താണ് എന്നറിയോ? നാട്ടിലെ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നടത്തല, പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കല, ചികിത്സയില്ലാത്തവന് ചികിത്സ എത്തിച്ചു കൊടുക്കല. ആര് പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നറിയോ? നാട്ടിൽ പ്രസിഡന്റ് ആകാം, മത്സരിച്ചിട്ട് SSFകാരൻ പ്രസിഡന്റ് ആകലില്ല. SSFകാരൻ മത്സരിച്ച് പ്രസിഡന്റ് ണ്ടോ? ഇല്ല. SSFകാരൻ വോട്ട് ചോദിക്കാറില്ല, SSFകാരൻ വോട്ട് വാങ്ങിയിട്ട് ലീഡർ ആകലില്ല. എന്തിനാണ് അവൻ ലീഡറായി എന്നറിയോ? പ്രസിഡന്റ് ആയത് എന്നറിയോ? അവൻ സെക്രട്ടറി ആയത് എന്നറിയോ? അവൻ ആഹ്റം ഒന്ന് വിജയിച്ച് കിട്ടാനോ? അവന്റെ പരലോകം ഒന്ന് വിജയിച്ച് കിട്ടാനോ? അല്ലാതെ നിസ്കരിക്കാത്തവന് വോട്ട് പിടിക്കാനല്ല, നിസ്കരിക്കാത്തവന് വോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ഉറക്കൊഴിയാനല്ല. മറിച്ചോ, SSFകാരന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? സ്വാഭിക്ക് ആളെ പള്ളിയിൽ എത്തിക്കല, ജമാഅത്തിന് പള്ളിയിൽ ആളുകളെ എത്തിക്കല, വയലിന് വരാത്ത സമൂഹത്തെ നാട്ടില് വയത് സംഘടിപ്പിച്ചിട്ട് വയത് കൽപ്പിക്കല, സ്വാതന്ത്ര്യ പ്രവർത്തനം നടത്തല, ആക്കിബത്ത് നന്നാകാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യല, ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കല. SSFകാരൻ പ്രവർത്തിച്ചിട്ട് നിങ്ങൾ കണ്ടോ? എങ്ങനെ SSFന്റെ പ്രസിഡന്റ് പ്രസിഡന്റായ വകയിൽ അവന്റെ പോക്കറ്റ് നിറഞ്ഞത് കണ്ടോ? കണ്ടോ? SSFന്റെ പ്രസിഡന്റിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ കമ്മിറ്റിക്കാരെ എത്ര കടം തരാനുണ്ട്, പ്രസിഡന്റോട് ചോദിച്ചു നോക്ക് എത്ര പൈസ അങ്ങോട്ട് കിട്ടാനുണ്ട്, അതുപോലെ ഖജാഞ്ചിയോടും സെക്രട്ടറിമാരോടും ചോദിച്ചു നോക്ക്. കമ്മിറ്റി ഭാരവാഹികൾക്ക് മുഴുവനും സംഘടന പൈസ കൊടുക്കാനാണ്. എന്താ പരിപാടി? ഇത് ഫുട്ബോള് കളിച്ചിട്ട് മത്സരിച്ചിട്ട് ബിസിനസ് ചെയ്യലല്ല, അള്ളാന്റെ ആഹ്റം സമ്പാദിക്കല, സ്വന്തത്തിലൊന്നും സമ്പാദിക്കൽ ഇവിടെ ഇല്ല. വ്യക്തിപരമായി ഇത്
ദുനിയാ ഉണ്ടാക്കാനുള്ളതല്ലേ എസ്എസ്എഫ്, മുസ്ലിം ജമാഅത്ത്? ഇതെന്തിനുള്ളതാന്നറിയോ? ആഖിറം സമ്പാദിക്കാനുള്ളതാ. ആ വഴിയിലേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ വിളിക്കുന്നത്, അല്ലാഹ് ധരിച്ച മഹാന്മാരായ ഔലിയാക്കൾ നടന്ന വഴിയില്ലേ, സാലിഹികൾ നടന്ന വഴിയില്ലേ, മുഖാമികൾ നടന്ന വഴിയില്ലേ, നമ്മുടെ മഹാന്മാരായ താജുല്ലടക്കമുള്ള എം എ ഉസ്താദ് അടക്കമുള്ള തങ്ങളടക്കമുള്ള മൊസൂട്ട് തങ്ങളടക്കമുള്ള വഫാത്തായി പോയ ഉലിയകള്, വഫാത്തായി പോയ അലിമീങ്ങള്, ജീവിച്ചിരിക്കുന്ന ദുനിയാവിനെ താല്പര്യപ്പെടാത്ത നമ്മളെ അലിമീങ്ങള്, ആ അലിമീങ്ങളുടെ പിന്നങ്ങളെ എന്തിന് മുസ്ലിമേ നിന്നത്? രാത്രി സമയത്ത് പുലർച്ചെക്കുന്ന നമ്മളെ അലിമീങ്ങളില്ല കേൾക്കാൻ വന്ന ചെറുപ്പക്കാര്, ഞാനും നിങ്ങളെ പോലൊരു ചെറുപ്പക്കാരനാ. അതേ മദീന മുനവ്വറയില് റീഫിന്റെ ചാരത്ത് രാത്രി പുലർച്ചെ 3 മണി സമയത്ത് മഹാനായ സുൽത്താനുൽ ഉലമാ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഉസ്താദ് അവരെ കുറ്റം പറയുന്ന ചിന്തയില്ലാത്തവരില്ല, ആലോചനയില്ലാത്തവരില്ല, മനസ്സിലാക്കാത്തവരില്ല, ആയിരക്കണക്കിന് യത്തീമുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സുൽത്താനുൽ ഉലമയെ വിവരമില്ലാതെ ഏതോ ദുനിയാവിനെ സ്നേഹിക്കുന്ന രാഷ്ട്രീയക്കാരന്റെ കൊടി പിടിച്ചിട്ട് ചീത്ത വിളിക്കുന്നവരില്ലേ? നീ നശിപ്പിക്കുന്നത് നിന്റെ ആഹ്റമാണ് മോനെ, നീ ദുഷിപ്പിക്കുന്നത് നിന്റെ പരലോകമാണ് മോനെ. ആയിരക്കണക്കിന് യത്തീമുകളെ ദുആ ചെയ്യുന്ന, 10,000 യത്തീമുകളെ വളർന്നു വരുന്ന, വളർത്തിയെടുക്കുന്ന സുൽത്താനുൽ ഉലമാ, ദീർഘായുസ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങള് രണ്ടുപേരും പുലർച്ചെ 3 മണി സമയത്ത് മദീന മുനവ്വറയിൽ ഉസ്താദിന്റെ റൂമില്, ഞാൻ ഈ പാവപ്പെട്ട മുത്തഹല്ലിമ സിയാറത്ത് കഴിഞ്ഞ് ഉസ്താദിന്റെ കൂടെ കിടക്കാൻ പോയി. കിടക്കുമ്പോ എന്നോട് പറഞ്ഞത് എന്താണ് എന്നറിയോ? സമയം നോക്കിയിട്ട് തഹജ്ജുദ് നഷ്ടപ്പെടുത്താൻ പറ്റൂല്ല, വാങ്ങി വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റോളം. ഇങ്ങനെ ശിക്ഷണം കൊടുക്കുന്നൊരു പണ്ഡിതൻ, ഇങ്ങനെ ശിക്ഷണം കൊടുക്കുന്നൊരു നേതാവ്, ഏത് വൈകിട്ടും പ്രായം ചെന്ന സമയത്ത് പോലും പുലർച്ചെ കൈ നിൽക്കുന്നതിന് മടിയില്ല. എന്നാ ഇതൊരു ഡയലോഗിന് പറഞ്ഞു കിടന്നുറങ്ങുകയാണോ? ഈ മുത്തല്ലിമ അരമണിക്കൂർ മുമ്പ് അലാരം വെച്ചു, എഴുന്നേറ്റില്ല. ഈ പാവപ്പെട്ട മുത്തല്ലിമ ക്ഷീണത്തിൽ ഉറങ്ങുകയാ. അപ്പോഴാ കാലിന്റെ അടുക്കൽ വന്ന് തട്ടിയിട്ട് വിളിക്കുന്നത്, നല്ലടോ ജനങ്ങളോട് വാല് പറയലേ ഉള്ളൂ, തഹജ്ജുദില്ല, തഹജ്ജുദില്ലാതെ എന്ത് വാളാണടോ? തഹജ്ജുദില്ലാത്ത വായിലാണോ? തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്ത പ്രഭാഷകനാണോ? എഴുന്നേൽക്കൂ, ഇത് കേട്ടിട്ട് ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കുമ്പോൾ വാങ്ങ് വിളിക്കാൻ 1 മണിക്കൂർ ബാക്കിയാ. സുൽത്താനുൽ ഉലമ 3 മണിക്ക് കിടന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ച് മുസല്ല വീരിച്ചിട്ട് ദുആ ചെയ്യുകയാ. ചെറുപ്പക്കാരാ, രക്തത്തിളപ്പിന്റെ പ്രായത്തില് ആരോ പറയുന്ന ആരോപണം കേട്ടിട്ട് അലിമീങ്ങളെ നിന്ദിച്ചാൽ, സയ്യിദന്മാരെ നിന്ദിച്ചാൽ, മഹാന്മാരായ ഔലിയാക്കളെ നിന്ദിച്ചാൽ ആഹ്റം ദുഷിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയിക്കണ്ട. പറഞ്ഞത് കണ്ടില്ല, എന്നിലേക്കടുത്ത മഹാന്മാരില്ലേ, എന്റെ പൊരുത്തം വാങ്ങിയ സ്വാലിഹീങ്ങളില്ല, ആ മഹാന്മാരെ വഴിയിൽ വഴി നടക്കണേ മോനെ. നിങ്ങളെ മടക്കം എന്നിലേക്കാണ് എന്ന് പറഞ്ഞ അല്ലാഹ് പറയാണ്, എല്ലാ വിവരങ്ങളും അറിയുന്ന അല്ലാഹ് അബ്ബിനെ വഞ്ചിക്കാൻ നിൽക്കരുത്. എന്നിട്ടതാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ ഉപദേശം വീണ്ടും തുടരുകയാണ്. ഇവിടം വരെ ഞാൻ ഇന്നലെ ഓതിയിരുന്നു, വിശദീകരിക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇന്ന് വിശദീകരിച്ചത്. തൗഫീഖ് ചെയ്താൽ ബാക്കി പിന്നീട് എവിടെയെങ്കിലും പറയാം. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ വീണ്ടും ഉപദേശിക്കുന്ന ഉപദേശം വളരെ മർമ്മപ്രധാനമായ ഉപദേശമാ. അതിന്റെ അർത്ഥം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തുന്നു. അബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. 3 കൊടി പിടിച്ചത് കൊണ്ട് രക്ഷപ്പെടൂല, 3 കളറുള്ള കൊടിയുള്ളത് കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. എസ് എസ് എഫ് കാരാ,
ജമാഅത്തിന് വില കൽപ്പിക്കാത്ത SSF-കാരനാണോ? ജമാഅത്തിന് വില കൽപ്പിക്കാത്ത SYS-കാരനാണോ? ജമാഅത്തിന് വില കൽപ്പിക്കാത്ത കേരള മുസ്ലിം ജമാഅത്തിന്റെ ലീഡറാണോ? ചിന്തിക്കണേ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, യാ ബുനിയ കുഞ്ഞിമോനെ, അഖ്മിസ് സലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കണേ. വഅമുറ ബിൽ മഅറൂഫ്. SSF-കാരാ, ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ ഉപദേശം നിങ്ങളോടും പറയുന്നു, വഅമുറ ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കണേ. വൻഹാനിൽ മുങ്കറി, ചീത്ത കൊണ്ട് വിരോധിക്കണേ. ഇതിനാ താജുൽ ഉലമ നമ്മളെ കയ്യിൽ കൊടിയേൽപ്പിച്ചത്, ആരെയും ചീത്ത വിളിക്കാനല്ല, ആരെയും നികേതാനല്ല, ആരെയും മോശമാക്കാനല്ല, നല്ലത് ചെയ്യാനാ. നീ കൊടി പിടിച്ചിട്ട് ചിലപ്പോ നല്ലത് പറയുമ്പോ, നല്ലതിന് പ്രവർത്തിക്കുമ്പോ ആരോപണം പറയാൻ ആളുകളുണ്ട്, ചീത്ത വിളിക്കാൻ ആളുകളുണ്ട്, നിന്റെ കൊടി ചടിച്ച് ചാടിക്കളയാൻ ആളുകളുണ്ട്, നിന്റെ പോസ്റ്ററുകൾ ചിലപ്പോ പറിച്ച് ചീന്താൻ ആളുകളുണ്ട്. ക്ഷമിച്ച് നിൽക്കണേ. അവിടെയാണ് നിന്റെ ഈമാനിന്റെ ഉറപ്പ്. നിലക്ക് ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം തരട്ടെ. ഇതിന്റെ അർത്ഥം നാളെ കൊടകിൽ വെച്ച് വിശദീകരിക്കും. പനി പറയുന്നില്ല, നിർത്തുകയാണ്. ഓ ചെറുപ്പക്കാരാ, നിന്റെ മുഖം ഒരാളെ തൊട്ടും തിരിച്ചു കളയരുത്. ഞാൻ വലിയവനാണെന്നുള്ള തോന്നലുണ്ടാകരുത്. ഞാൻ തികഞ്ഞവനാണെന്ന ധാരണയുണ്ടാകരുത്. വലാത്തം ഷിഫിൽ അറുളി മറഹാ. മൂന്ന് നിറമുള്ള കൊടി പിടിച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തുന്നോടെ ജീവിക്കണേ. സൽസ്വഭാവം കാണിക്കണേ. അള്ളാഹ്മാരെ ഇഷ്ടപ്പെടൂല്ല. കഴുതയെപ്പോലെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ സംസാരിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഇറക്കി വിടുന്ന രാഷ്ട്രീയക്കാരനില്ല. അവന്റെ സ്വഭാവം നിന്റെ ദീനീ പ്രവർത്തനത്തിൽ കൊണ്ടുവരരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനായ SSF-കാരന് ഉപദേശിച്ച ഉപദേശമാണ്. മുലയാരെ, ലുഖ്മാനുൽ ഹകീം തങ്ങളെ കാലത്ത് SSF ഉണ്ടോ എന്ന് ചോദിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാൽ SSF-കാരനാകുമ്പോൾ ഉള്ള പ്രായമുള്ള ചെറിയ കുട്ടി, ആ കുട്ടിയായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മകന്, അല്ലാഹു കൊടുത്ത വലിയ ദൈവമഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു കൊടുത്ത ഉപദേശം അല്ലാഹു ഖുർആനിൽ എടുത്ത് പറഞ്ഞത് അല്ലാഹു അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാ, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണയല്ലോ. എന്റെ വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, ഉപദേശം ഉപദേശം മക്കളെ, നമ്മൾ ഫുട്ബോൾ കളിക്കാൻ കാണാനല്ല അയക്കേണ്ടത്. അത്തരം പരിപാടിക്കല്ല, ദുനിയാവിന് വേണ്ടിയുള്ള പരിപാടിക്കല്ല നമ്മൾ അയക്കേണ്ടത്. നമ്മുടെ മക്കളെ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് പ്രവർത്തനത്തിനാണ്. തീവ്രവാദം പറയുന്നവന്റെ കൂടെ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചങ്ങാതിയുടെ വിജയത്തിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി കടിപിടി കൂടുന്ന, രാഷ്ട്രീയത്തിന് വേണ്ടി ഒരു ഉളുപ്പുമില്ല, മറ്റേ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കി പറയാൻ ഒരു മടിയും കാണിക്കാത്ത കളവിന്റെ രാഷ്ട്രീയം, കളവിന് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, അവന് വേണ്ടിയല്ല നമ്മളെ മക്കളെ അയച്ചു കൊടുക്കേണ്ടത്. നമ്മളെ മക്കളെ അയച്ചു കൊടുക്കേണ്ടത് ദീനിനു വേണ്ടി പ്രവർത്തിക്കാനാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് നിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന നല്ല സ്വാലിഹീകളുടെ കൂട്ടത്തിൽ മുതഅല്ലിമീകളായ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീകളെയും ഈപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസ് നീ കബൂലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ സർവ സദസ്സും നീ കബൂലാക്കി തരണം റഹ്മാനേ. നിന്റെ അടുക്കൽ ആഖിറത്തിൽ വലിയ ദർജ കിട്ടാൻ കാരണമാകുന്ന ഒരു മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ മജ്ലിസും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ചെറുതോ വലുതോ എന്ത്
എന്ത് തെറ്റ് സംഭവിച്ചുവോ എങ്കിലും ഞങ്ങൾക്ക് മടങ്ങാനുള്ളത് ഒരേ ഒരു സ്ഥലത്തേക്ക് ആ ഇലയ്യ മർജിയിൽക്കും. നീ തന്നെ പറയുന്ന നിന്നിലേക്കാണ് ഞങ്ങളെ മടക്കം. പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ പരിശുദ്ധമായ ശബാനിന്റെ രാത്രിയിലും ഈ സമയം കൈയർത്തി ആമീൻ പറയുമ്പോ ചെറിയ ഹറാമ് ചെയ്യാത്ത മക്കളും ഞങ്ങളോടൊപ്പം ആമീൻ പറയുന്നു. നിന്റെ റഹ്മത്ത് വിശാലമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാ ഞങ്ങൾ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പാക്ക് പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർക്ക് പൊറുക്കണേ അല്ലാ, ഭാര്യ മക്കൾ കുടുംബങ്ങൾക്ക് പൊറുക്കണേ അല്ലാ, നിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് തരണേ അല്ലാ. വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂ, ചെയ്ത കർമ്മങ്ങൾ അതാ കയ്യും കാലും സംസാരിക്കുന്ന ലോകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു, കാല് സാക്ഷി പറയുന്ന ലോകത്തെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. അവിടെ എളുപ്പത്തിൽ വിചാരണ കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഞങ്ങളെ പറഞ്ഞവരെ പെടുത്തണേ അല്ലാ, അതിന് ഈ സദസ് കാരണമാക്കണേ അല്ലാ. കൊറോണ തന്ന് പരീക്ഷിക്കരുതേ അല്ലാ, ക്യാൻസർ രോഗം തന്ന് പരീക്ഷിക്കരുതേ അല്ലാ, ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ പറഞ്ഞവരെയോ കിണ്ണിയില്ല എന്ന് ഡോക്ടർമാര് വിധി എഴുതുന്നവരെ കൂട്ടത്തിൽ പെടുത്തരുതേ അല്ലാ. നീ അറിയുന്ന റബ്ബാണ്, നീ അറിയുന്ന റബ്ബാണ്, നീ ശിഫ കൊടുക്കുന്ന റബ്ബാണ്. ഇന്ന് ഒരു ചെറുപ്പക്കാരനായ എന്റെ സുഹൃത്ത് ദുബായിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞപ്പം വലിയ വേദന തോന്നി. നാളെ നാട്ടിലേക്ക് വരാൻ മക്കൾക്കും ഭാര്യക്കും അദ്ദേഹത്തിനും ടിക്കറ്റ് എടുത്തതാണ്. ഇന്ന് കൊറോണയുടെ ടെസ്റ്റിന് കൊടുത്തു നോക്കുമ്പോ രണ്ട് മക്കൾക്കും കാണാൻ ജലദോഷം പോലും ഇല്ല, രണ്ടാക്കും പോസിറ്റീവാന്നാ പറയുന്നത്. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് പോയി, വിസയുടെ അവധി തീരാനായി, വലിയ വിഷമത്തില. സഹസുല ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാ നീ സലാമത്ത് നൽകണേ അല്ലാ, നീ സലാമത്ത് നൽകണേ അല്ലാ. നിന്റെ ഖുർആൻ ഓതി വാദ് പറഞ്ഞ സദസ്സല്ലേ, ദുആ ചെയ്യുന്നത് ഞാനാണെങ്കിലും ഖുർആനിന്റെ മഹത്വമല്ലേ, ഇജാബത്ത് കിട്ടാൻ ഈമാനുള്ളവർ ഒരുപാട് ഈ സദസ്സിലില്ലേ. അദ്ദേഹത്തിന്റെ മക്കളെ രോഗം നീ ശിഫയാക്കണേ അല്ലാ, യാത്ര നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇതുപോലെ പല വിഷമവും പറയാം, വിളിച്ചവരുണ്ട്, വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, വിളിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് ഉമ്മാക്ക് ദ്വാർക്കാൻ പറഞ്ഞവര്, ബാപ്പക്ക് ദ്വാർക്കാൻ പറഞ്ഞവര്, പലർക്കും ദ്വാർക്കാൻ പറഞ്ഞവര്. ഈ മജ്ലിസിൽ ഇത് പറയുമ്പോ സ്വന്തം ബാപ്പാനെ കബറിൽ വെച്ച രംഗോർത്തിട്ട് കണ്ണില് നല്ല വെള്ളം നിറക്കുന്ന ഉമ്മമാര്, കണ്ണില് വെള്ളം നിറക്കുന്ന ബാപ്പമാര്, സ്വന്തം ഉമ്മാനെ കബറിൽ വെച്ച രംഗോർത്തിട്ട് കഥ കണ്ണിൽ വെള്ളം നിറക്കുന്ന ബാപ്പമാരൊക്കെ ഈ മജ്ലിസിലുണ്ട്. അവരൊക്കെ കബറിടും ഈ മജ്ലിസിന്റെ നൂറിന്റെ വെളിച്ചം എത്തിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാ. പാവപ്പെട്ട ഞങ്ങളെയും ഞങ്ങളെ മക്കളോ ബാപ്പമാരോ സ്നേഹിക്കുന്നവരോ കബറിൽ വെക്കുന്നൊരു ദിവസമുണ്ട്. ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കബറിലും നീ സ്വർഗം തരണേ അല്ലാ, കബറിൽ നീ വിശാലത തരണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കള്, ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി, വീടില്ലാത്തവർക്ക് ഹൈറായ വീട്, അനുയോജ്യമായ സ്ഥലമില്ലാത്തവർക്ക് അനുയോജ്യമായ ഹൈറായ സ്ഥലം ഒക്കെ നീ തന്നെ എളുപ്പാക്കണേ അല്ലാ. കല്യാണ പ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകൾ നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തൗഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. സലാത്തുകൾ എന്ന സമയത്ത് എല്ലാവരും കൊണ്ട് കഴിയുന്ന സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കണം മുസാഫത്തീതാ മതി, വേറൊന്നും വേണ്ട. നമ്മളൊക്കെ നല്ല സഹായം സംഘാടകർക്ക് ചെയ്തു കൊടുക്കണം. അല്ലാഹു നമ്മൾ